എനിക്ക് എല്ലാവരോടും ഒരു വെൽക്കം, അതോടൊപ്പം തന്നെ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഫോർ ജോയിനിങ്. നമ്മുടെ സാധാരണ ഉള്ള സെഷനിൽ നമ്മൾ വീഡിയോസ് ആണ് പൊതുവെ വരാറ്. അതുകൊണ്ട് തന്നെ ബൈ വീക്കിലി ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും മണി സ്പെസിഫിക് ടോപ്പിക് നമ്മൾ സംസാരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ നമ്മുടെ ഒരു ഫീൽഡിൽ നോളജബിൾ ആയിട്ടുള്ള ഓരോരുത്തരെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് സംസാരിക്കും. അപ്പോൾ വിജയൻ സാറിനെ നമ്മൾ ചാനലിൽ ഇതിനു മുന്നേ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് സാറ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഒത്തിരി ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ സാറിൻ്റെ മൈൻഡ് പവർ സെഷന് പോയി അറ്റൻഡ് ചെയ്തിട്ട് അവരും ഒത്തിരി കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്തു നമുക്ക് ഈ ലൈവ് സെഷനിൽ വരാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ സാറ് ഫൈനലി എഗ്രി ചെയ്തു. അപ്പോ ഇന്ന് അങ്ങനെ നമുക്ക് സാറിനെ കിട്ടിയേക്കാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണി ആൻഡ് മൈൻഡ് പവർ. ഇപ്പോ രണ്ട് എമ്മുകളെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോ ഇതില് മൈൻഡ് പവറിൽ സാറിൻ്റെ അത്രയും നമ്മുടെ ഒരു ഗ്രൂപ്പ് മലയാളികളിൽ ഇത്രയും നന്നായിട്ടുള്ള ഒരാളാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും സാറിനോട് ഒത്തിരി സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? അപ്പൊ എനിക്ക് ഒരു കുറെ സംശയങ്ങൾ നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് കിട്ടിയതും എന്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻസും എനിക്ക് ചോദിക്കാനുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ സാറിൻ്റെ മാക്സിമം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കാം. അപ്പോ അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് റൂമിൽ ചോദിച്ചുകൊണ്ടിരുന്നുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ട് നമുക്ക് നീങ്ങാം. എന്നിട്ട് 12 മണി ആവുമ്പോഴേക്കും നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഒരു അജണ്ട അതാണ്. അപ്പൊ വെൽക്കം സാർ ഈ സെഷനിലേക്ക് ഉള്ളത്. അപ്പൊ ആർക്കും സാറിനെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാറ് ഓൾറെഡി സെഷനിൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളതിന്. അപ്പൊ സാറ് ഒത്തിരി മൈൻഡ് പവറിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു 38 ബുക്ക്, 40 താഴെയായിട്ട് ബുക്കുകൾ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ ട്രെയിനിങ് സെഷൻസ് മൈൻഡ് പവറും മൈൻഡ് മാസ്റ്ററിയും പിന്നെ ബില്ലിയനേഴ്സ് മൈൻഡ്സെറ്റ് ഇതെല്ലാവരും കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ സാറ് ഒന്ന് മൈൻഡ് പവർ എന്താണെന്ന് ഒന്ന് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒന്ന് ഡിഫൈൻ ചെയ്യും, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ മൈൻഡിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു ഇതൊരു കണ്ടെയ്നറാണ്, ഇതുമായിട്ട് നമുക്ക് ഉപമിക്കാം. നമ്മൾ ഉണ്ടായി വന്ന കുഞ്ഞു വാവയായിരുന്ന സമയത്ത് നമുക്ക് ഭാഷ അറിയത്തില്ല, നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ണിൽ കണ്ട കാര്യങ്ങളെല്ലാം, ഈ മെസ്സേജ് കേട്ടത്, മനസ്സിലാക്കി വന്നതെല്ലാം നമ്മുടെ ഈ മൈൻഡാകുന്ന ജാറിനകത്ത് പോയി വീണിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചുറ്റുവട്ടത്തു നിന്ന് കണ്ട ആ ജാറിനകത്ത് വീണ സംഭവമാണ് നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നല്ലത് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതാണ്, ഒത്തിരി മോശം കാര്യങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ മോശമാണ്, നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതൽ മനസ്സിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നെഗറ്റീവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ മൈൻഡിൽ ഓൾറെഡി വന്ന് വീണിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അപ്പോൾ മൈൻഡ് പവറിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളെ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ തോൽവിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ മനസ്സിനകത്തുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ മനസ്സിൽ ആവശ്യമുള്ളത് മാത്രം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് ലോഡ് കുറെ ഇറക്കിയിട്ട് പുതിയ നല്ല കുറെ കാര്യങ്ങൾ ലോഡ് കയറ്റി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാഷയുണ്ടായത്, മലയാളിയായത്, അല്ലെങ്കിൽ കേരള സംസ്കാരം, ഇല്ല നിങ്ങളെ വിശ്വസിക്കുന്ന മതം ആയി തീർന്ന എല്ലാം ഈ കുഞ്ഞ് ചുറ്റുവട്ടത്തു നിന്ന് കണ്ടതിൽ നിന്നും പഠിച്ചതാണ് ഈ മൈൻഡ് എന്ന് പറയുന്ന ജാറിൽ കിടക്കുന്നതാണ്. നിങ്ങൾ വേറൊരു സിറ്റുവേഷനിൽ, വേറൊരു കണ്ടീഷനിൽ നിങ്ങൾ വളർന്നിരുന്നെങ്കിൽ നിങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആളാകുമായിരുന്നു. അപ്പൊ ഈ നമ്മൾ ഈ സാഹചര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഇൻഫർമേഷൻ ആയി പോയി കിടക്കുന്നതാണ് യഥാർത്ഥ നിങ്ങൾ. അപ്പൊ അതിനെ മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് മൈൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാല്. വേണ്ടാത്ത കാര്യങ്ങൾ കുറച്ച് എടുത്തു കളയുകയും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിൽ കയറ്റുകയും ചെയ്യുന്നതാണ് ഈ മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന
പ്രോസസ്. അതിന്റെ കൂട്ടത്തില് ഇപ്പൊ നിങ്ങൾക്കറിയാം, സൂര്യപ്രകാശം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളൊരു അവിടെ ഒരു പിന്നെന്താണ് കുറച്ച് പഞ്ഞി കൊണ്ടിട്ടാൽ അത് കത്തൂല, കടലാസ് വെച്ചാൽ കത്തൂല. പക്ഷെ നമ്മളൊരു വലിയ ലെൻസ് പിടിച്ച് അതിലൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന പ്രകാശത്തെ ഫോക്കസ് ചെയ്ത് പഞ്ഞിയിൽ വീഴുമ്പോൾ പഞ്ഞി തീ പിടിക്കാൻ തുടങ്ങും. ഒരു വൈക്കോൽ തെറു ആണെങ്കിൽ അത് മൊത്തമേ തീ പിടിക്കാൻ തുടങ്ങുന്നത് ഇതിന്റെ പേരിലാണ്, നമ്മൾ കൊണ്ടുവച്ച ഈ ഒരു ലെൻസിൽ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ്. നിങ്ങളുടെ മൈൻഡും അതുപോലെ ആവശ്യമുള്ള ചിന്തകളും ആവശ്യമില്ലാത്ത ചിന്തകളും വന്നിങ്ങനെ നിരന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രം, ഏറ്റവും അത്യാവശ്യമുള്ള പരമമായ പ്രൈം ഇമ്പോർട്ടൻസ് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് 10-100 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതും മൈൻഡ് പവറിന്റെ മറ്റൊരു മേഖലയാണ്. പിന്നെ ഈ മൈൻഡിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് പലപ്പോഴും മെഡിറ്റേഷനിൽ കൊണ്ടിട്ട് സബ് കോൺഷ്യസ് സജഷൻസ് ആയിട്ടാണ്, ഒരുപാട് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ കേറ്റുക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മൈൻഡിനുള്ള പ്രോബ്ലംസ് എന്താണ് ഐഡന്റിഫൈ ചെയ്തിട്ട് പൊതുവെ മൈൻഡ് പവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാറ്റം, നമ്മുടെ ഹെൽത്തിൽ ഒരുപാട് മാറ്റം വരും, സമ്പത്തിൽ ഒരുപാട് മാറ്റം വരും, അതേപോലെ തന്നെ നമ്മളുടെ ബന്ധങ്ങളിൽ, നമ്മളുടെ കരിയറിൽ, അപ്പൊ എല്ലാ മേഖലയിലും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതിന് പകരം ആവശ്യമുള്ളതിലേക്ക് നമ്മൾ ഇന്റൻസിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ മൈൻഡ് മാസ്റ്ററിയിൽ ചെയ്യുക. പിന്നെ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറുണ്ട്, കോൺഷ്യസ് മൈൻഡിന്റെ പവറുണ്ട്. കോൺഷ്യസ് മൈൻഡ് നമ്മൾ സബ് കോൺഷ്യസ് എളുപ്പത്തിൽ കയറാൻ സമ്മതിക്കത്തില്ല. എങ്ങനെയാണ് സബ് കോൺഷ്യസിലേക്ക് നമുക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതെല്ലാം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ സാറേ, ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയിപ്പോ നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ്, അപ്പൊ നമുക്ക് ഒത്തിരി ചിന്തകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യത്തിലേക്ക് മാത്രം ചിന്തിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇപ്പൊ പണത്തിന്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പലർക്കും ഒരു വിശ്വാസമാണ്, എനിക്ക് എന്നെ കൊണ്ടത് പറ്റില്ല എന്നാ, ഒരു പോസിറ്റീവായിട്ട് എങ്ങനെ എനിക്ക് മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരു സ്വത്ത് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞ കുറച്ച് ഒരു എന്തെങ്കിലും രണ്ട് എക്സസൈസ് വല്ലതൊന്നും സാറിനൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഓക്കെ, നല്ല ചോദ്യമാണ്. ഹാർവാർഡ് ബിസിനസ് സ്കൂൾ ഒരു 30 മുമ്പ് നടത്തിയ സ്റ്റഡിയാണ്. അപ്പൊ അതിനകത്ത് 3% ആൾക്കാർക്കാണ് സ്വന്തമായിട്ടൊരു ഗോളുള്ള, എഴുതി തയ്യാറാക്കി ഡെഫിനറ്റ് ആയിട്ട് ഗോളുള്ള ആൾക്കാർ അതിനകത്തും 1% വരും. അപ്പൊ ഈ 1% ആൾക്കാരെ എടുത്ത് പഠിച്ചപ്പോൾ ഈ 1% ആൾക്കാരെല്ലാവരും സക്സസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മുടെ തോട്ടിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് എഴുതി തയ്യാറാക്കിയ ഒരു ഗോൾ വേണം. അപ്പൊ ആ ഗോൾ എന്താന്ന് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ പാഷൻ കണ്ടെത്തണം, നമ്മുടെ ടാലന്റ് കണ്ടെത്തണം. അപ്പൊ ടാലന്റും പാഷൻസും കണ്ടെത്തിയിട്ട് അതിലേക്ക് മാത്രം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഏത് കെട്ടിടവും ഏത് കണ്ടുപിടുത്തവും എല്ലാം സംഭവിച്ചിട്ടുള്ള അതിന് 3 അവസ്ഥകളുണ്ടായിരുന്നു. അതിസൂക്ഷ്മം, സറ്റിലസ്റ്റ്. അപ്പം അതിന് നമുക്ക് സ്വപ്നം എന്ന് പറയാം, കാരണം വേറെ ആൾക്കത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ കലാം സ്വപ്നം കാണണം, സ്വപ്നം കാണണം, സ്വപ്നം കാണണം എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ജീവിതത്തിൽ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ്, കൃത്യമായ സ്വപ്നങ്ങൾ കാണുക. അപ്പൊ അത് നമ്മൾ സറ്റിലസ്റ്റ് ഇതിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ മാത്രം ഒരു ഡ്രീമായിട്ട് ഒരു ഇമാജിനേഷനിൽ നിൽക്കുന്ന സംഭവമാണ്. അതിനെ നമ്മളൊരു പേപ്പറിലേക്ക് ആക്കുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് വരയ്ക്കുന്നത് പോലെ, നമ്മളൊരു ഇപ്പൊ കാട് കയറി കിടന്ന സ്ഥലത്തായിരിക്കും നമ്മളൊരു വലിയ ബിൽഡിംഗ് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ആദ്യം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു പിന്നെ എന്താണ് രൂപരേഖ വരയ്ക്കുക എന്നുള്ളതാണ്, വലിയൊരു രൂപരേഖ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ആ രൂപരേഖ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ഷൻ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടത് അവിടെ വരിക എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഞാനും എൻ്റെ സ്റ്റുഡൻസും കൂടെ കൂടിയിട്ട് 60 ഏക്കർ സ്ഥലം എടുത്തു, കൃഷിഭൂമിയാണ്. അപ്പം ഞാനാണത് കണ്ട് ഫൈനലൈസ് ചെയ്തു. അപ്പം അതിനകത്തോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നത് അവിടെ ഒരു നല്ല ഒരു റിസോർട്ടാണ്. അപ്പം ആ റിസോർട്ട് എന്താണ് ആ സ്ഥലം വിൽക്കുന്ന ആളെന്ന് അറിയത്തില്ല, അതെൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നമ്മളുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി. ഇപ്പൊ ആ എന്താണ് ആ റിസോർട്ടിന്റെ എന്റെ മനസ്സിലുള്ള സ്വപ്നം അവരുടെ മനസ്സിലും കൂടെ വന്നു. ഇനി അതിന് ഈ ടൂറിസ്റ്റ് കൺസൾട്ടൻസി ഇരുന്നത് വരച്ച് എഴുതി പ്രോജക്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക.
അപ്പൊ രണ്ടാമത്തെ ഇതിൽ വന്ന പ്രൊജക്ട് തയ്യാറാക്കുന്നത് സൂക്ഷ്മം, ആദ്യത്തെ അതിസൂക്ഷ്മം, രണ്ടാമത്തത് സൂക്ഷ്മം. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, ഓരോരുത്തരായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ആ സ്ഥലം എഴുതി വാങ്ങിച്ചു കഴിഞ്ഞ് അതിനെ ഒരു കമ്പനിയാക്കി കമ്പനിക്കകത്തോട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ഥലം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പണി തുടങ്ങും. പണി തുടങ്ങി ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ലോകോത്തര സ്റ്റാറ്റസിലുള്ള ക്വാളിറ്റിയുള്ള ഒരു റിസോർട്ടായിട്ട് അത് മാറും. അപ്പൊ അവിടെ ഇപ്പൊ എവിടെയാ റിസോർട്ട്? ഇപ്പൊ ആൾക്കാർ വന്ന് താമസിക്കുന്ന എവിടെയാ? അതെല്ലാം എന്റെ മൈൻഡിലാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് അവസ്ഥയുണ്ട് നമുക്ക്, അതിസൂക്ഷ്മം, സൂക്ഷ്മം, സ്ഥൂലം. അപ്പൊ നമുക്ക് ഈ അതിസൂക്ഷ്മത്തിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നത്, ക്യുക്കായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് അതിസൂക്ഷ്മത്തിലാണ്. അത് കഴിഞ്ഞ് നമ്മളത് ഫിക്സ് ചെയ്യുന്നതാണ് സൂക്ഷ്മത്തിന്, അതിന്റെ എസ്റ്റിമേറ്റും പടം എല്ലാം വരച്ച് ഇതെല്ലാം കൊണ്ടിരുന്നത് സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അതിന് നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ലീഗൽ പ്രോസസ്സിംഗ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ പ്രോസസ്സ് നടന്ന് അതിന്റെ പണിയെടുക്കുമ്പോഴത്തേക്കും അപ്പൊ നമ്മളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് അവിടെ ഈ സാധനങ്ങളെല്ലാം സമ്മേളിക്കുക, സിമെന്റും കല്ലും എല്ലാ സാധനവും സമ്മേളിച്ച് ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞ് ആൾക്കാർ അവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പൊ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഈ പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് കാര്യമായ റവന്യൂ വരാൻ തുടങ്ങി. അപ്പൊ അത് പക്ഷെ ഇപ്പോഴെവിടെയാണ്? ഇത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ അതിസൂക്ഷ്മത്തിൽ ഒരു കാര്യം വേണം. വട്ട് എക്സാക്ട്ലി യു വാണ്ട്? ഇപ്പം നികുതിയൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഹൗ മച്ച് യു വാണ്ട്, ഹൗ മച്ച് മണി യു വാണ്ട്, അത് 1 കോടിയാണോ, 10 കോടിയാണോ, 100 കോടിയാണോ, അതാണ് സ്വപ്നം, അതാണ് അതിസൂക്ഷ്മത്തിൽ പണമായിട്ട് ചേർന്ന് പറയുമ്പോൾ. നമ്മൾ അത് തന്നെ കണ്ട് അതിനുള്ള മാർഗങ്ങളെല്ലാം എഴുതി പ്ലാൻ ചെയ്ത് ഒരു 100-200 പേജിന്റെ ബുക്ക് തയ്യാറാക്കി. അപ്പൊ ഞാനും എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് കണ്ട് ഇപ്പോഴൊരു ബുക്കിനകത്ത് ഞാനും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും എന്റെ ചിന്തകളെല്ലാം ബുക്കിനകത്തോട്ട് ഇത് ചെയ്യും. അതിനകത്ത് ചില കാര്യങ്ങൾ വെട്ടിയിട്ട് ചില കാര്യങ്ങൾ, അപ്പൊ അടുത്ത മൺഡേ സ്റ്റാഫ് മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു മാസത്തേക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ വഴിക്കാണ് അവരെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിന്നും വന്നിട്ടുള്ള സംഭവത്തിലേക്കാണ് അവരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് അത് സ്ഥൂലമാകുന്നത്? ആക്ഷൻ പ്രോഗ്രാം, അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷൻ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കെട്ടിടമോ എന്താണെങ്കിലും അത് അവിടെ വന്നു കഴിയും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് ആകാം, നിങ്ങളുടെ മൈൻഡ് ആകാം, നിങ്ങളുടെ ലൈഫിലെ സക്സസ് ആകാം. എനിത്തിങ് യു ക്യാൻ ക്രിയേറ്റ്, യു ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. താങ്ക് യു. ഇപ്പൊ പലപ്പോഴും ഈ പണവുമായിട്ട് സംബന്ധിച്ച് വരുമ്പോ എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എസ്പെഷ്യലി ജോലിക്കാരാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാലറി ആയിരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എങ്ങനെ ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ ഒരു ഒരു ആൾക്ക് ഒരു ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ അവർക്കറിയ റെസ്പോൺസിബിലിറ്റി വരുന്നുള്ളൂ, പക്ഷെ ആ റെസ്പോൺസിബിലിറ്റിയുടെ ഫിഗർ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പേടിയാവും. പക്ഷെ എപ്പോഴും അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ, എനിക്ക് മാസത്തിൽ കിട്ടുന്ന ശമ്പളം 50,000 രൂപ, ഞാൻ എങ്ങനെ 1 കോടി എന്നെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റും? സാറിപ്പോ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു, എന്നാലും ഈ എങ്ങനെ ഒരു മൈൻഡിനെ എക്സസൈസ് ചെയ്യുന്നത്, എനിക്ക് എങ്ങനെ ഈ പറഞ്ഞ ഒരു വലിയൊരു വെൽത്തിലേക്ക് എനിക്ക് നീങ്ങാൻ പറ്റും? കാരണം എല്ലാവർക്കും ഒരു വലിയ ബിസിനസ്സുകാരനാവാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു റിസ്ക് എടുത്ത് ജോലി വിട്ട് മാറാൻ പറ്റില്ല. അപ്പൊ ഈ സെയിം പ്രസന്റ് സിറ്റുവേഷൻ എടുത്ത് അവർക്ക് എങ്ങനെ ഈ പറഞ്ഞ ഒരു വലിയൊരു രീതിയിലേക്ക് അവരുടെ സ്വത്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും? സാമ്പത്തിക അവസ്ഥ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മൈൻഡിലെ സമ്പത്തിനെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റിൽ വർക്ക്ഔട്ട് ചെയ്യണം. ബ്ലൂ പ്രിന്റിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ പറയാറുള്ള ആർക്കിടൈപ്സ് എന്ന് പറയും. ആർക്കിടൈപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പന്നൻ അല്ലെ പണക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമേജ് രൂപവുമായിട്ട് അത് ബന്ധപ്പെട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരാളിന്റെ നാട്ടില് ഒരു സമ്പന്നനുണ്ട്, അയാളൊരു ഒരു കറുത്ത കരുമാടനാണ്, ഭയങ്കര തടിയനാണ്, ഇയാളുടെ കഴുത്ത് പോലും തിരിക്കാൻ പറ്റത്തില്ല, വലിയ വണ്ണമൊക്കെയാണ്. അപ്പൊ ഇയാള് പലിശക്ക് കൊടുപ്പാണ്. പലിശക്ക് കൊടുത്തു കഴിഞ്ഞാല് വീടും സ്ഥലവും അയാൾ സ്വന്തമാക്കും, കുണ്ടകളെ വെച്ച് ആളെ ഇറക്കി വിടും. അപ്പോ ഒരാൾക്കും അയാൾ കാശ് കൊടുക്കത്തില്ല, പട്ടിക്ക് പോലും ആഹാരം കൊടുക്കൂല, അവിടെ അമ്പലത്തിനോ പള്ളിക്കൊന്നും 5 പൈസ കൊടുക്കൂല. ഇയാളിത് ടൗണിൽ കൂടെയോ ജംഗ്ഷനിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ആൾക്കാർ അയാൾ നടന്നു പോയി കഴിയുമ്പോഴത്തേക്കും തുപ്പും, ഇയാളോട് ഭയങ്കര പുച്ഛമാണ്. അപ്പൊ ഇയാളിങ്ങനെ വളർന്ന് അയാള് ജീവിച്ച് അയാൾ മരിച്ചു പോകും. പക്ഷെ ഇത് കണ്ട് നോക്കി നിന്ന് നമ്മളുടെ മനസ്സിൽ ഈ പണക്കാരനെ കുറിച്ചൊരു രൂപരേഖ കയറി,
അപ്പം ഈ സമ്പന്നനെ വെറുക്കപ്പെടേണ്ടവനാണെന്നൊരു തോന്നൽ വന്നു. നമ്മൾ ലോകത്ത് എവിടെ പോയാലും നിത്യവൃത്തി കഴിഞ്ഞു പോകും, ജീവിച്ചു പോകും, പക്ഷെ പണം ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സിന്റെ ബ്ലൂ പ്രിന്റിനകത്ത് ഈ പണക്കാരൻ ചീത്തയാണ്. അപ്പൊ അയാളെ കുറിച്ചുള്ള മോശമായ ചിന്തകൾ നമ്മളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിജയം ഉണ്ടാവില്ല. അതേസമയത്ത് നിങ്ങൾ വേറൊരാൾക്ക്, അയാളുടെ നാട്ടിലൊരു സമ്പന്നനുണ്ട്, സമ്പന്നനെന്നുള്ളതല്ല നാടിന്റെ മുഴുവൻ രക്ഷാധികാരി കൂടിയാണ്. അപ്പം വെള്ളപ്പൊക്കമോ പെരുമഴയൊക്കെ വരുമ്പോഴത്തേക്കും ഇദ്ദേഹം സ്കൂളൊക്കെ തുറന്നു കൊടുക്കും ആൾക്കാർക്ക് താമസിക്കാനായിട്ട്. ചാക്ക് കണക്കിന് അരിയും പയറും സാധനങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കും, വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ അവരെയൊക്കെ സംരക്ഷിക്കും. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡൊക്കെ കെട്ടിയിട്ട് കൊടുക്കും. പള്ളിക്കും അമ്പലത്തിനും എല്ലാ സ്ഥലം കൊടുക്കും. ഇവരാര് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും പുള്ളി ആവശ്യത്തിന് കാശ് കൊടുക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രാത്രി ഒരു ഗർഭിണിയാണ്, രാത്രി 11 മണിക്കോ 1:30 ആണ് ആൾക്കാർ വന്ന് മുട്ടുന്നതിന് പിന്നെ പട്ടണത്തിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ പറയും എന്റെ കാർ എടുത്തു പെട്ടെന്ന് കൊണ്ടുപോകും പെട്ടെന്ന് കൊണ്ടുപോകും എന്നും പറഞ്ഞ് ഇദ്ദേഹം ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കാർ കൊടുത്തു വിടും. അതേപോലെ തന്നെ ആരെങ്കിലും വന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ തോന്നുന്നു. അപ്പൊ ഇദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയത്തില്ലാത്തൊരു ബഹുമാനം. നാട്ടിൽ ആരെങ്കിലും പയ്യന്മാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോവാണെങ്കിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, എന്താ ഇൻസ്പെക്ടറെ കേസ്, ആ ചെറുക്കൻ അത് ചെയ്യൂല, നിങ്ങൾക്ക് എന്താ തെറ്റിദ്ധാരണ ഉണ്ടാകാണ്, അവനെ അങ്ങ് വിട്ടുതരി, ഞാനൊന്ന് ഉപദേശിക്കട്ടെ എന്ന് പറഞ്ഞ കൂട്ടിക്കൊണ്ടുപോയി മോനെ ഇങ്ങനത്തെ കാര്യത്തിൽ നീ ഇടപെടരുത്, നീ പഠിച്ച് നല്ലവനാകണം മിടുക്കനാകണം. ഒരു ഒരു 10-12 വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ട് അപ്പൻ പണിയെടുപ്പിക്കുന്ന കാണുവാണെങ്കിൽ ഇയാൾ അവിടെ പോയി നിൽക്കും. എന്നിട്ട് എടാ കുട്ടപ്പാ നിന്റെ മോനെ കൊണ്ട് നീ പണിയെടുപ്പിക്കുകയല്ല വേണം, നീ പള്ളിക്കൂടത്തി വിട്ടതാ, ആ കൊച്ചിനുള്ള പുസ്തകമോ എന്താണെങ്കിൽ അതിനുള്ള പൈസയൊക്കെ എന്റെ കടയിൽ പോയി നീ വാങ്ങിച്ചു, ഇനി മേലാ കൊച്ചിനെ കൊണ്ട് പണിയെടുപ്പിച്ചേക്കാം, നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നീ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ തരാം. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ആൾക്കാർക്കെല്ലാം ഇയാള് കടന്നു പോകുമ്പോൾ അവിടെ കലുങ്ങിലിരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ മാവിന്റെ ചുവട്ടിലിരിക്കുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് എഴുന്നേക്കും. അപ്പൊ ഇതൊരു കാരണം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തോടൊരു ആദരവ്. അപ്പൊ ഇത് കണ്ടു വളർന്നിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നിങ്ങൾ ഇങ്ങനെ സമ്പത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കും. കാരണം സമ്പത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അപ്പൊ ആദ്യ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്, ആർക്കിടൈപ്പ് എന്ന് പറയും, മെന്റൽ ആർക്കിടൈപ്പ്. അപ്പൊ നിങ്ങളുടെ ആർക്കിടൈപ്പിനകത്ത് ഈ ആദ്യ ടൈപ്പിലുള്ള സമ്പന്നം കിടക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അയാളെ അതിനകത്ത് മൈൻഡിൽ നിന്ന് ഇറക്കി വിടണം. ഇറക്കി വിട്ടിട്ട് വേണം നമ്മള് സമ്പത്ത് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നന്മ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് കോവിഡ് ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ ലോകത്തിന് നമുക്ക് ഒത്തിരി നന്മ ചെയ്യാൻ പറ്റും. ദുരന്തങ്ങൾ വരുവാണ്, ഒരുപാട് പുണ്യം ചെയ്യാൻ. അപ്പൊ പുണ്യം ചെയ്യാനും നമുക്ക് എന്ത് വേണം? പണം വേണം. അപ്പൊ നമ്മൾ ആ പുണ്യത്തെ കുറിച്ച് എപ്പോഴും, പുണ്യത്തിന്റെ സാധ്യത. അപ്പൊ നമുക്ക് പണം ഉണ്ടെങ്കിൽ നന്മ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. തന്നെയുമല്ല നമുക്ക് നല്ല ഓർമ്മകൾ നിലനിർത്തി നല്ല ജീവിതമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സമ്പത്തുണ്ടെങ്കിൽ വളരെ ആവശ്യമാണ്. അപ്പൊ പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഇല്ലായ്മ ഇങ്ങനെ കയറി കൂടി ഇങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു സംഭവമാണ്. അപ്പൊ അതിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പൊ സാറിന്റെ സെഷനിലൊക്കെ പറയാണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അഫോർമേഷൻസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ ക്വിക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അവരറിയാതെയാലും അറിഞ്ഞുകൊണ്ടായാലും ഈ രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രിഡോമിനന്റ്ലി ആദ്യത്തെ കേസ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് പറഞ്ഞാലും റിമൂവ് ചെയ്യണം. അങ്ങനെ ക്വിക്കായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഇവരെന്താണ് ചെയ്യേണ്ടത് സാറ്? വളരെ ക്യൂക്ക് ആയിട്ട് തീരുമില്ല, 10-90 ദിവസം എടുക്കും. നിങ്ങളെ അറിയാലോ നമ്മളിപ്പം പിന്നെ ബില്യണയർ മൈൻഡ് സെറ്റിനകത്ത് തന്നെ 8 മെഡിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞും അവർക്കത് ഇ ലേണിംഗിൽ നിന്ന് എടുത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അത് കേൾക്കാം. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ നമ്മള് വളരാത്ത പണക്കാരന്റെ ബ്ലൂ പ്രിന്റ് നമ്മുടെ മൈൻഡിൽ നിന്നും മാറ്റി സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന നന്മയെ കുറിച്ചുള്ള, ഇപ്പൊ അസീം പ്രേംജി തന്നെ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 80% ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് കടത്തന്നെ കിടന്നുറങ്ങുന്നതും സ്ട്രീറ്റ് ചിൽഡ്രനെ ഒക്കെ എടുത്ത് പഠിപ്പിച്ച് പൈലറ്റും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കി അദ്ദേഹം വലിയ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലുള്ള കുറേ കേസുകൾ നമ്മൾ ടാറ്റയെ തന്നെ നോക്കുമ്പോൾ, ടാറ്റ ഇപ്പൊ ടാറ്റയുടെ കാറുകളൊക്കെ ഇപ്പൊ ഏറ്റവും നല്ല കാറുകളായി മാറിയിട്ടുണ്ട് അടുത്തൊരു 2-3 വർഷം. അപ്പൊ ഇതെല്ലാം ടാറ്റയൊക്കെ ഇത് വിറ്റിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം ടാറ്റ ഫൗണ്ടേഷന്റെ ചാരിറ്റിക്കാവും. ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ടാറ്റയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബീങ് ഗിവൺ ഫോർ ചാരിറ്റീസ്. അപ്പം ലോകത്തിലെ ഏറ്റവും, അപ്പൊ ബിസിനസ് ചെയ്തിട്ട് 100 ശതമാനം കമ്പനികളുണ്ട് ടാറ്റയ്ക്ക് എല്ലാവരും.
പക്ഷെ അതിൽ നിന്ന് വരുന്ന വരുമാനം മുഴുവൻ എബ്രോഡ്, ഇപ്പൊ നമ്മൾ യു കെയിലൂടെ ഒരിക്കൽ ഞാനിങ്ങനെ പോകുമ്പോൾ, ലണ്ടനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രദേശം മുഴുവനും ടാറ്റാഡെയാ. കണ്ടപ്പോ നമുക്ക് വലിയ അഭിമാനം തോന്നി, ഒരു ഒരു ഇന്ത്യക്കാരന്റെ സ്ഥലം ഇങ്ങനെ വലിയ ബോർഡും വലിയ കോമ്പൗണ്ടും ഒക്കെ ആയിട്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒക്കെ ടാറ്റ ഉപയോഗിക്കുന്ന ചാരിറ്റിക്കാണ്. രത്തൻ ടാറ്റയുടെ മരിച്ചു കഴിഞ്ഞാൽ ടാറ്റയുടെ ബ്ലഡ് ബന്ധത്തിൽ ആരുമില്ല, പൈസ മുഴുവനും ചാരിറ്റിക്കാണ്. പക്ഷെ ടാറ്റ ഹൗസസ് നല്ലപോലെ നടന്നു പോവുകയും ചെയ്യും. അപ്പൊ അത് തന്നെയാണ് നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രളയം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേവിയൊക്കെ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ. അപ്പൊ നമ്മൾ ഉടനെ തന്നെ ലൈഫ് ലൈനിൽ നിന്ന് ആൾക്കാർ പോയി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഇഷ്ടംപോലെ ബ്രെഡും ബണ്ണും വെള്ളവും ഒക്കെ വാങ്ങിച്ച് പോസ്റ്റ് കാർഡ് വഴി ഉടനെ തന്നെ വിതരണം ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണ്? പൈസ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിൽ, പൈസ ഉണ്ടാക്കുമ്പോൾ ഒരൊറ്റ നിയമം മാത്രമേ ഉള്ളൂ ലോകത്തില്, അതായത് ഗുഡ് മണി മാത്രമേ സ്വീകരിക്കാവൂ, ബാഡ് മണി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഒറ്റ നിയമമേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു കോഴ്സ് കൊടുക്കുകയാണ്, ആ കോഴ്സിനകത്ത് ഞാൻ 50,000 ചാർജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 50 lakhs അല്ലെ 50 crores ഉണ്ടാക്കാനുള്ള അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചെയ്തത് നമ്മുടെ കമ്പനിക്കകത്തോട്ട് വന്ന പണം ഗുഡ് മണിയാണ്. അതേസമയത്ത് നമ്മൾ 50,000 വാങ്ങിച്ചിട്ട് അവർക്ക് 50,000 അറിവ് മാത്രമേ കൊടുത്തിട്ടുള്ളെങ്കിൽ അത് ബാഡ് മണിയാണ്. നമ്മളിപ്പോൾ നല്ല ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചു, ഊണ് കഴിച്ചു, 90 rupees, പക്ഷെ നമുക്ക് തോന്നുന്ന ഒരു 160 rupees ഇഫക്റ്റ് ആണ്. തീർച്ചയായിട്ടും അത് ഗുഡ് മണി തന്നെയാണ്. ഏറ്റവും നല്ല ജോലികളിലൊന്നാണ് ഭക്ഷണം കൊടുക്കുക, അറിവ് കൊടുക്കുക, വസ്ത്രം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മൾ ഇപ്പൊ ഈ കോവിഡിനകത്ത് നമ്മളെല്ലാം വീട്ടിലിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്ന ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ബിസിനസ്സുകാരാണ്. അവരുടെ പ്രയത്നം കൊണ്ടാണ് ഇത് ആന്ധ്രയിലും പഞ്ചാബിലും ഒക്കെ കിടക്കുന്ന ഫുഡ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ തിന്മേശയിലേക്ക് എത്തിക്കിട്ടുന്നത്, അവർ പ്രയത്നിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഏറ്റവും പുണ്യമുള്ള ഒരു ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കച്ചവടക്കാർ ചെയ്യുന്നത്. ഇപ്പം ഡോക്ടർമാർ ചെയ്യുന്നത് പോലെ തന്നെ പുണ്യമുള്ളൊരു ജോലിയാണ് കച്ചവടക്കാർ ചെയ്യുന്നത്. അത് അതീവ പുണ്യമാകുന്നത് എപ്പോഴാണ്? പണ്ടത്തെ പോലെ അല്ല, ഈ മായം ചേർക്കലെല്ലാം ഇന്നില്ല, അങ്ങനെ വെറുതെ ആൾക്കാർ പറയുന്നത് മാത്രമേ ഉള്ളൂ. മായം ചേർക്കലൊന്നുമില്ല, ഏറ്റവും നല്ല സാധനങ്ങളാണ് ഓരോ കച്ചവടക്കാരും അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് കോവിഡിനെ ഒന്നും പേടിക്കാതെ അവർ രംഗത്തുണ്ട്. അവർക്ക് ഒരു പേടിയില്ലാതെ അവർ നിന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഫുഡ് സ്റ്റഫ്സ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഒരു ലോറിയും തടയത്തില്ല, ഫുഡ് സാധനം കൊണ്ട് വരുന്ന ഒരു ലോറിയും തടയത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. എല്ലായിടത്തും സാധനങ്ങൾ അതാത് സമയത്ത് എത്തുന്നുണ്ട്. അത് കച്ചവടക്കാരുടെ ബിസിനസ്സുകാരുടെ ബിസിനസ് വലിയ നല്ല ജോലിയാണ്. കൗടില്യൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല ജോലി, ചാണകന്റെ വാക്കുകളിൽ ഏറ്റവും നല്ല ജോലി കച്ചവടമാണ്. അതുപോലെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല ജോലി കച്ചവടമാണ്. അപ്പൊ കച്ചവടത്തിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ വാങ്ങിക്കുന്ന കഴിഞ്ഞും കൂടുതൽ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു എത്തിക്സ് എപ്പോഴും നമുക്ക് ഉണ്ടാകണം. താങ്ക് യു ഡോക്ടർ. സാർ, ഇതിൽ ഇപ്പൊ പലവർക്കും നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒത്തിരി പേരും ജോലിക്കാരായിരിക്കും. അവർക്ക് ഇപ്പൊ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും IT ആണെങ്കിലും ഇവർക്ക് മാന്യമായിട്ടുള്ള ഒരു ശമ്പളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്തിനാ ഈ ബിസിനസ് തുടങ്ങി റിസ്ക് എടുക്കുന്നത്? എനിക്ക് മര്യാദക്ക് ആ ശമ്പളം കിട്ടി പോയാ പോരെന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി ഉണ്ടാവും. അവർക്ക് എന്നാ ഒരു എവിടെയോ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ബിസിനസ് തുടങ്ങണം. അപ്പൊ അങ്ങനത്തെ ഒരു ആളുകൾക്ക് ഒരു എൻകറേജിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ധൈര്യം എന്നുള്ള രീതിയിൽ സാറിന് എങ്ങനെയാണ്, ഹൗ ദേ കാൻ സ്റ്റാർട്ട് ഫ്രം ഹിയർ? അതിനകത്ത് പറയാനുള്ളത്, ഇപ്പൊ ഈ നമ്മൾ പൈസ ഏൽപ്പിക്കുന്ന ആരെയാണ്? മുകേഷ് അംബാനി ഏൽപ്പിച്ചത് ഓക്കെ, പക്ഷെ അനിൽ അംബാനി ഏൽപ്പിച്ച ആൾക്കാർക്ക് പൈസ പോയല്ലോ. അതുപോലെ നോക്കിയയ്ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു മണ്ടന്റെ തീരുമാനം, അയാൾ ഭയങ്കര ഈഗോ എടുത്തു, എനിക്ക് ആൻഡ്രോയിഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ആരാ നഷ്ടപ്പെട്ടെ? 20,000 പേർക്ക് ജോലിയും പോയി, 1,000,000 കോടി രൂപയുടെ അവർക്ക് ലോസും വന്നു. അപ്പൊ നമ്മളൊരു ജോലി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു CEO എന്ന് പറഞ്ഞൊരു മണ്ടന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടായാൽ നമ്മളെ അപ്പൊ തന്നെ റിട്ടേൺ ചെയ്യും, നമ്മളെ അപ്പൊ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കും. അപ്പൊ അങ്ങനെ ഒരു നമ്മളൊരു ഒരു മണ്ടന്റെ തീരുമാനത്തിലാണ് നമ്മുടെ ജോലി തൂങ്ങിക്കിടക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ബില്യണയർ മൈൻഡ്സെറ്റ് പോലുള്ള പ്രോഗ്രാമിനകത്ത് പഠിക്കുന്ന ഏറ്റവും പ്രധാനം നമുക്ക് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വണ്ടിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പെഡൽ ഏതാണ്? ബ്രേക്ക് പെഡൽ തന്നെയാണ്. അതുപോലെ തന്നെ പ്ലെയിനിൽ ഏറ്റവും അത്യാവശ്യമുള്ള എന്താണ്? ലാൻഡിങ് സ്കില്ല് തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ റിസ്ക് അബ്സല്യൂട്ടലി ഒഴിവാക്കാനാണ് നമ്മൾ ബിസിനസ്സിനകത്ത് ആദ്യം നോക്കുന്നത്. നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക്
റിസ്ക് വരരുത്. റിസ്ക് അല്ലാത്തതിനകത്ത് റിസ്ക് ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു 99% റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാം റിസ്ക് എലിമിനേഷൻ ടെക്നിക്സ് പഠിച്ചിട്ട്. അപ്പൊ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒറ്റയ്ക്കൊക്കെ ബിസിനസ് ചെയ്തതിനകത്താണ് കൂട്ടുകൂടി വലിയ ബിസിനസ്സുകൾ തുടങ്ങിയാൽ പിന്നെ ഈ നല്ല അതിനുള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിന്റെ അടുത്ത് ചോദിച്ച് അവരുടെ അറിവും കൂടെ നമ്മൾ ഉപയോഗിച്ച് ലെവറേജ് എന്ന് പറയും, അതർ പീപ്പിൾസ് മണി, അതർ പീപ്പിൾസ് ടൈം, അതർ പീപ്പിൾസ് ഐഡിയാസ്, മറ്റുള്ളവരുടെ ഐഡിയാസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് നല്ല കമ്പനിയല്ല. മുകേഷ് അംബാനി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകും, പക്ഷെ വേറെ വിദഗ്ധർ തീരുമാനം എടുക്കുവാണെങ്കിൽ തെറ്റത്തില്ല. അപ്പൊ അവരത് ബുദ്ധിപൂർവ്വം ചെയ്യുന്നത് നല്ല വിദഗ്ധരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുക, അവരെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ വരുന്ന പലവരെയും കാണാറുണ്ട്. ഇപ്പൊ അവര് ബിസിനസ്സുകാരായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബിസിനസ് കുറച്ച് നഷ്ടത്തിലായിരിക്കും, ഇപ്പൊ നഷ്ടത്തിൽ തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ആ ബിസിനസ്സിൽ നിന്ന് വിട്ടുമാറാനും പറ്റില്ല, കാരണം അവരുടെ ഓൺ ബിസിനസ്സാണ്, എന്നാ ബിസിനസ് നഷ്ടത്തിലുമാണ്, എന്നാ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും ഇല്ല ഇതെങ്ങനെ വിട്ടുപോരണം എന്നുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോ ചിലപ്പോ അവരുടെ ഭാര്യമാര് വർക്ക് ചെയ്യുന്നുണ്ടാവും, അപ്പൊ ഭാര്യമാരെ ശമ്പളത്തിലായിരിക്കും കുടുംബം ഒന്ന് കഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ഇങ്ങനെ ഒരു സാഹചര്യത്തില് അവര് എപ്പോ ഒരു തീരുമാനം എടുക്കണം, ബിസിനസ് വിടണോ അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ ഈ നഷ്ടത്തിൽ നിന്ന് മാറി മുന്നോട്ട് പോകാന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇത്തരം ആളുകൾ ചെയ്യേണ്ടത്? ഈ നമ്മളിപ്പോ ഈ പ്ലെയിനിൽ കയറി നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ അറിയാം, ഇത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെരിഞ്ഞിങ്ങനെ പൊങ്ങി 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 പോയിട്ട് കുറെ അങ്ങ് പോയി കഴിയുമ്പോൾ ഒന്ന് താക്കും, ലെവലാക്കും, വീണ്ടും കുറെ പോയി കഴിയുമ്പോഴത്തേക്ക് ഉയരത്തിലോട്ട് പോയിട്ട് ഒന്ന് താക്കും എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് എപ്പോഴും ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ബിസിനസ്സിനകത്ത് എപ്പോഴും ഈ ECG വേവ് പോലെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതും, പക്ഷെ എപ്പോഴും മുകളിലേക്കുള്ളൊരു ട്രെൻഡ് ആയിരിക്കും. ട്രെൻഡ് അനാലിസിസ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും മുകളിലേക്കുള്ള ഗ്രോത്തിലായിരിക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ താൽക്കാലികമായിട്ടുള്ള പരാജയം വരുമ്പോഴത്തേക്ക് ആൾക്കാർ പേടിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ഒരു 10 വർഷം മുമ്പൊക്കെ ആൾക്കാർക്ക് ഒരു വലിയ ഇതായിരുന്നു ഈ മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ പിന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസിലൊക്കെ പണം നിക്ഷേപിക്കുന്നത്. ഈ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം 10-15 വർഷം കഴിഞ്ഞ് പൈസ മതി. പക്ഷെ ഇതിന്റെ വില കുറച്ച് താഴെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും, ഇന്റർനാഷണൽ ഇക്കോണമി കുറച്ച് ഡൗൺ ആയി, താഴെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോയി സറണ്ടർ ചെയ്തുള്ള കാശ് കൈ വാങ്ങിച്ചു. പക്ഷെ അത് അതിന് ആ ഒരു പിന്നെ ഇത് ഏക്കാതെ നിന്ന ആൾക്കാർക്ക് ഇന്ന് എത്ര ഇരട്ടിയാണ് കിട്ടുന്നത്? 8-10 ഇരട്ടി ആയി കഴിഞ്ഞു അവർ മുടക്കിയ പൈസ. അപ്പൊ ഈ നമ്മളെപ്പോഴും ഈ താൽക്കാലികമായിട്ട് എല്ലാ ബിസിനസ്സും, മുകേഷ് അംബാനിക്ക് അറിയാം താൽക്കാലികമായിട്ട് പരാജയം വരുമെന്ന്, അത് കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും ഉയരും, വീണ്ടും ചെറിയ പരാജയം വരും, എന്നിട്ട് വീണ്ടും ഒത്തിരി ഉയരും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് ഈ ഇടയ്ക്ക് ചെറിയ ചെറിയ പരാജയങ്ങൾ അടുത്ത വലിയ ഉയരത്തിലേക്കുള്ള പ്രിപ്പറേഷനാണ്. അപ്പോ ഒരു കറക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്ഷൻ കഴിഞ്ഞാൽ അപ്പോഴേ ഗ്രോത്ത് വരും. ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഈ ഷെയർ മാർക്കറ്റ് നമ്മൾ മുടക്കിയ പൈസ പോലും ഇച്ചിരി താന്നു പോകുമ്പോൾ അവർക്ക് ഒരു വ്യസനവുമില്ല ശരിക്കും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്. കാരണം അടുത്ത ഉയരാനുള്ള പരിപാടിയാണ്, അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം വീണ്ടും അങ്ങോട്ട് കൂടാനുള്ളതെന്ന് അവർക്കറിയാം. അപ്പൊ ഈ കുറയുമ്പം അകത്ത് ഇങ്ങനെ ഒരു കാറ്റ് കയറുന്ന പോലെ തോന്നാൻ പാടില്ല. നമ്മൾ കുറയുമ്പോഴും ഇത് ഉയരാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറയുന്ന സമയത്ത് കുറച്ചുകൂടെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അപ്പൊ ആ ഈ സമ്പത്ത് ഉണ്ടാക്കുന്നതിൽ 90% സൈക്കോളജിയും 10% മെക്കാനിക്സ്, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ 10%. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ഉള്ള പരാജയം നമ്മളത് നേരത്തെ തന്നെ ഊഹിച്ച് ആ പരാജയം നമ്മൾ വരുമ്പോഴത്തേക്കും ചിരിക്കണം. ഡോക്ടർ കലാം പറയാറുള്ള ഒരു കഥയില്ലേ, നമ്മള് പിന്നെ ചെറിയ പക്ഷികളെല്ലാം മഴ പെയ്യുമ്പോൾ അതുങ്ങൾ പറന്നു പോയി മരത്തിന്റെ കൂടിലും മരത്തിന്റെ കമ്പിലൊക്കെ പോയിരിക്കും. പക്ഷേ നമ്മുടെ ഈഗൾ എന്താ ചെയ്യുന്നത്? അത് പറന്ന് മേഘത്തിന് മുകളിലൂടെ പോയി മഴയെ ഒഴിവാക്കും, മേഘത്തിന്റെ മുകളിലൊക്കെ പോവുക ചെയ്യുന്നത്, എന്നിട്ട് മഴയെ ഒഴിവാക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ വി ഷുഡ് ബി അബോവ് ദാറ്റ്. ഇടയ്ക്ക് ചെറിയ പരാജയങ്ങളൊക്കെ വരണം, ചെറിയ തോൽവിയൊക്കെ വരും. ഇപ്പൊ നോക്കിക്കോ, ഈ ഓവറോൾ കഴിഞ്ഞ വർഷം നമുക്ക് കംപ്ലീറ്റ്ലി കോവിഡിന്റെ പുറകെ പോയി, ഈ വർഷം നമുക്ക് കോവിഡിന്റെ പുറകെ, അതിനിടയ്ക്കോടെ ഒത്തിരി പേര് സർവൈവ് ചെയ്തു. പക്ഷേ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഉയർച്ചയായിരിക്കും, വലിയ നിർമ്മാണം നടന്ന്
ഇപ്പൊ 70% കോവിഡിനെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കിട്ടുന്നത്. അതിൽ നിന്ന് 100%ലേക്ക് പോകുന്ന മരുന്ന് ഇപ്പോൾ ഉത്പാദിപ്പിക്കപ്പെടും. അതെല്ലാം കൊടുത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ലോകം മുഴുവനും വിതരണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കോവിഡ് വിൽ ബിക്കം ഹിസ്റ്ററി. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം ഈ മനുഷ്യൻ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റിയ കാരണം കമ്പൽ ചെയ്യപ്പെടുക. നിങ്ങൾ സാധനങ്ങൾ എന്ത് സാധനങ്ങൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റലി മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ, ഓൺലൈനിൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സംഭവത്തിനകത്ത് ജനം മുഴുവനും ഒരു നേച്ചർ കൊടുക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ഡിജിറ്റലി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. അറിയാതെ പ്രായമായവർ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡിജിറ്റലി മാത്രമേ പറ്റുള്ളൂ, അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ലോകത്ത് മുഴുവൻ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരും. ഭയങ്കര ഒരു ഉയർച്ചയായിരിക്കും. നേരത്തെ നമ്മുടെ ഈ ഒരു താഴ്ച വരാതെ പോയി കഴിഞ്ഞാൽ വരുന്നതിന്റെ ഒത്തിരി ഉയരത്തിലേക്കായിരിക്കും നമ്മുടെ ഈ പോസ്റ്റ് കോവിഡ് എക്കോണമി. സാർ, ഈ ഒരു ഇതിനെ കുറിച്ച് ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ വെച്ചാല്, ഇപ്പൊ ചില ടൈമിൽ ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഒരാളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ ഒറ്റയ്ക്കായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഇടിവ് വരുന്ന ടൈമില് ചിലപ്പോൾ ആൾക്ക് റൺ ചെയ്യാനുള്ള പൈസ കയ്യിലുണ്ടാവില്ല, എന്നാ ഒരു പാർട്ട്ണറെ കൊണ്ടുവരാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് എന്റെ കൺട്രോൾ പോകുമോ? ഇനി അതല്ല, ഒരു ഐഡിയ ഉണ്ടാവും, പക്ഷെ ആളുടെ അടുത്ത് കാശില്ല. അപ്പൊ ഞാനൊരു ഒരു പാർട്ട്ണറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അയ്യോ ഈ ബിസിനസ് നന്നായി കഴിഞ്ഞാല് അയാൾക്ക് ഷെയർ പോകൂലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും പലരിലും കാണാൻ പറ്റും. അതിനെ പറ്റി ഒരു ഇത് മണി മൈൻഡും തമ്മിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് കേട്ടെന്ന് പറയാവോ? ഇപ്പൊ എനിക്കൊരു ബെനദീനത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന്റെ പേര് നിങ്ങൾ പോയി ഒരു 50 കിലോ തൂക്കമുള്ള ഒരു കല്ലെടുത്ത് നിങ്ങൾക്ക് പൊക്കാം, കുഴപ്പമൊന്നുമില്ല. 60 കിലോയും ചിലപ്പോൾ എടുത്ത് പൊക്കും, 70 കിലോയും ചിലപ്പോൾ എടുത്ത് പൊക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3000 കിലോ തൂക്കമുള്ള കല്ല് നിങ്ങൾ എടുത്ത് പൊക്കണമെങ്കിൽ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു? 10, 30, 40 പേര് അതിനുള്ള ഇൻസ്ട്രുമെന്റും കൂടെ കൊണ്ടുവന്ന് ഒന്ന് ചേർന്ന് ചെയ്യുവാണെങ്കിൽ സാധ്യമാണ്. അപ്പൊ വലിയ സ്വപ്നങ്ങളെല്ലാം സാധിക്കണമെങ്കിൽ നമുക്ക് എന്തുവാണ്? കൂട്ടായ യത്നത്തിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു സിനിമ എടുത്ത് വിജയിക്കണമെങ്കിൽ എന്തുവാണ്? കൂട്ടായ യത്നത്തിലൂടെ മാത്രമേ ഉള്ളൂ. വലിയ ബിസിനസ്സുകൾ നമ്മൾ വിജയിക്കണമെങ്കിൽ കൂട്ടായ യത്നത്തിൽ. അപ്പൊ നമ്മളെ കൂട്ടിച്ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ കമ്പനി ലോസ്. ബിസിനസ് ചെയ്യുമ്പം നമ്മൾ വലിയ ബിസിനസ് ഒരു കമ്പനി ലോയുടെ ഇത് ആണെങ്കിൽ അതിനകത്ത് ബൈലോയും ആർട്ടിക്കിൾസ് അസോസിയേഷനും മെമ്മോറണ്ടോ അസോസിയേഷനും ഒക്കെ ഉള്ളത് കൊണ്ട്, ഷെയർ ഹോൾഡേഴ്സ് അഗ്രിമെന്റും ഒക്കെ ഉള്ളത് കാരണം ഒരു നിയമമുണ്ട്, എഴുതപ്പെട്ട നിയമമുണ്ട്. അതുവഴി കമ്പനി നയിക്കുവാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള കോൺഫ്ലിക്ട് വളരെ കുറവായിരിക്കും. തന്നെയുമല്ല 10-20 പേർക്ക് ചേർന്ന് നിന്ന് സുഖമായിട്ട് നമുക്ക് ബിസിനസ് നടത്താനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്ന വലിയ സ്വപ്നങ്ങളെല്ലാം ഒത്തിരി പേര് കൂടിയാൽ മാത്രമേ വിജയിക്കുള്ളൂ. നിങ്ങൾക്ക് തട്ടുകട നടത്താം, പക്ഷെ വലിയ റെസ്റ്റോറന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്കൂട്ടറിൽ നിന്ന് വീണ് കാല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ കാലും പൊട്ടി. അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇതാണ്, ഒരു 10-20 പേര് കൂടിയിട്ട് വലിയ ബിസിനസ്സുകൾ. ആദ്യം 4-5 പേരായിരിക്കും, അത് കഴിഞ്ഞ് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ബൈജൂസ് ആപ്പ് ഒക്കെ പോലെ വരുമ്പോഴത്തേക്ക് എന്തുവാണ് ഗ്ലോബലി അവർ ശേഖരിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ വലിയ വലിയ സ്വപ്നങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ 1-2 പേര് പോരാ, നമ്മൾ കൂടുതൽ ആളെ തന്നെ അവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നിന്നിട്ട് അവർ മിസ്റ്റേക്ക് ഇല്ലാതെ അവർ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കൃത്യമായി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചു പോവുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ രാജ്യത്തിന്റെ ബൈലോയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ നിന്ന് ഒരു മന്ത്രിക്കും പ്രൈം മിനിസ്റ്റർക്കോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കോ ആർക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരൊറ്റ വാക്ക് വ്യതിചലിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. രാജ്യം ഭരിക്കുക അവർക്ക് പരമാധികാരിയുമുണ്ട്, പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന പോലെ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്നതുപോലെയാണ് നമ്മുടെ ഓരോ പാർട്ണറും നമ്മൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന റൂൾസ് പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇത് ചിന്താഗതിക്കൊക്കെ ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുവഴി ചിന്തിക്കുവാണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുവാണ്, 1 കോടിയുടെ ഒരു ബിസിനസ് തനിയെ ചെയ്യുന്നതിന് പകരം 20 പേര് കൂടിയിട്ട് 20 കോടിയുടെ ബിസിനസ് ചെയ്യാമല്ലോ. നമ്മൾ ഈ 1 കോടിയുടെ ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ വളരെ കൂടുതൽ പ്രോഫിറ്റ് ആയിരിക്കും ഇതിനകത്ത് വരിക. അതേസമയത്ത് നമുക്ക് ടെൻഷനും ഇല്ല, പ്രൊഫഷണൽ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ബ്രാൻഡിങ് നടത്തും, ഒരുപാട് അഡ്വാൻറ്റേജസ്. ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു കേസ് കാണാറുള്ള പലരും ബിസിനസ് നടത്തുന്നത്, അപ്പൊ ചില ടൈമിൽ ഫാമിലി മെമ്പേഴ്സ് എസ്പെഷ്യലി ബിസിനസ് ഒന്ന് താഴ്ന്ന ടൈമിൽ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണവുമായിട്ട് സംബന്ധിച്ച് വരുമ്പോൾ പലർക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അവരെ ഇതിന് അലൈൻഡ് ആവില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ടില്ല എന്ന് പറയും. അപ്പൊ എങ്ങനെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും നമ്മുടെ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നിർത്താനായിട്ട് സാറിന്റെ, ഞാൻ മൈൻ മാസ്റ്ററിൽ ഞാൻ സാറിന് കുറെ കിട്ടിയിട്ടുണ്ട്, എന്നാലും ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ നന്നായിരിക്കും. അല്ല, അത് കൂടുതലും നമ്മളത് ഈ ഫാമിലിക്ക് കൊടുക്കുന്ന എക്സ്പോഷറാണ്. എനിക്കൊരു 30 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ വൈഫ് വീട് വെക്കണം വീട് വെക്കണം എന്ന് പറഞ്ഞ് വലിയ ശല്യമായിരുന്നു. അപ്പോൾ എപ്പോഴും വീട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ പ്രോഗ്രസ് ഒന്നും നടക്കില്ല. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. അന്നത്തെ വലിയ സ്വപ്നമായിരുന്നു, സിറ്റിക്കകത്തുണ്ടാവണം. എന്നിട്ട് ഞാൻ അതെല്ലാം തെളിച്ചൊക്കെ നീറ്റാക്കിയൊക്കെ ഇട്ടിട്ട് വൈഫിനെ അവിടെ കൊണ്ടുവച്ച് വെച്ചിട്ട് സ്ഥലത്ത് കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഇതിന്റെ പകുതി അങ്ങ് വിറ്റാലോ, വിറ്റത്ത് നമുക്കൊരു നല്ല വീടങ്ങ് വെച്ചാലോ. വൈഫ് പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഇത് ഇത് തൊടണ്ട, ഇത് തൊടണ്ട. ഞാൻ പറഞ്ഞു, അതല്ലേ ഇന്നും വാടക വീട്ടില് ഇല്ലില്ല, സ്ഥലം നമുക്ക് കിടക്കുമല്ലോ. ഞാൻ പറഞ്ഞു, എന്നാലും നമുക്ക് കുറച്ചെങ്കിലും വിറ്റിട്ട് ഇല്ലില്ല ഇത് വിൽക്കേണ്ട. അപ്പൊ എന്താണ് വീട് വെക്കേണ്ടത് പിന്നെ ആരാ പറഞ്ഞത്? വൈഫാണ് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അവരെങ്ങനെയാണോ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്, അപ്പൊ ബിസിനസ്സിനകത്തുള്ള ഇന്നത്തെ ലോകത്തിലെ വലിയ ബിസിനസ്സുകാരുടെ കഥയൊക്കെ, ഈ കഥയൊക്കെ നമ്മൾ അതിനകത്ത് പറയണം. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ദ അൾട്ടിമേറ്റ് വെൽത്ത് പാക്ക് എന്ന് പറഞ്ഞ ഞാനൊരു 12 പുസ്തകം വെൽത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെ ബിസിനസ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ടിസിപ്പൻസ് പലരും അതിൽ ചില ഭാഗങ്ങൾ വരയൊക്കെ ഇട്ടിട്ട് വാരി കൊടുക്കും, വായിക്കാൻ പറയും. അപ്പൊ അതിനകത്തുള്ള ഒരുപാട് കഥകൾ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കും ബിസിനസ് തുടങ്ങണം, നമുക്കും ബിസിനസ് വേണം, ഭാര്യയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു ബോധത്തിൽ ഒരു വ്യത്യാസം വന്നു എന്നുള്ളതാണ്. പിന്നെ ചെറുതായിട്ടൊക്കെ പരാജയം വരുമ്പോഴത്തേക്ക് അത് നമ്മൾ പറയണം, ബിസിനസ്സാണ് ഇടയ്ക്കൊക്കെ പരാജയമൊക്കെ വരും. അപ്പം അവരതൊക്കെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബില്യണയർ മൈൻഡ് സെറ്റിനകത്തൊക്കെ ഉള്ള ആൾക്കാരുടെ ഫാമിലിയും ഈ ഫാമിലിക്ക് കൂടെ ഈ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവര് ഫുള്ളി ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി തിരിക്കാനായിട്ട് അവര് തയ്യാറാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അകത്തുള്ള, പിന്നെ നമ്മുടെ കൂട്ടാരാണോ അവര് ബിസിനസ് ചെയ്യുന്നത് കാണിക്കുക. ഇപ്പൊ സ്കൂൾ കുട്ടികളുടെ ഇടയ്ക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു മാറ്റം അവരോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ലൈഫ് ലൈനിൽ ഇപ്പൊ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, ഈ ഓൺലൈനിൽ കൂടെ നടത്തുന്നത്. അവർ അമേരിക്കൻ ഇംഗ്ലീഷിൽ നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക, അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഒരുപാട് നടത്തുക. സ്കൂളിൽ അവർക്ക് ഒരിക്കലും കിട്ടാത്ത കുറെ സബ്ജക്ട്സ് ആണ് നമ്മുടെ ലൈഫ് ലൈൻ സ്കൂളിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ പിള്ളേരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത്, എനിക്ക് ബിസിനസ്മാൻ ആകണം, ബിസിനസ് വുമൺ ആകണം എന്നാണ് പറയുന്നത്. എന്താണെന്ന് ഞാൻ കാര്യം ചോദിച്ചു പറഞ്ഞു, അതെ ബിസിനസ് ആകുവാണെങ്കിൽ എനിക്ക് BMW വാങ്ങിക്കല്ല. പിള്ളേരുടെ മനസ്സിൽ കയറിയിട്ടുള്ള വളരെ വലിയൊരു കാര്യമാണ്, ഉദ്യോഗസ്ഥർക്ക് BMW വാങ്ങിക്കാൻ പറ്റത്തില്ല, ബിസിനസ്സുകാർക്കാണെങ്കിൽ BMW വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ പിള്ളേർ ധരിച്ചു വെച്ചിരിക്കുന്നത് വലിയ വലിയ കാര്യമാണ്. അപ്പം പണ്ട് നമ്മളെ കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ ഇങ്ങനെ പറയൂല. ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഹീറോസ് ആരാണ്? ഇവിടുത്തെ കോടീശ്വരന്മാർ തന്നെയാണ്. കൊച്ചോസഫ് ചിത്തലപ്പള്ളി നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് വലിയ ഹീറോ ആണ്. യൂസഫ് അലി വലിയൊരു ഹീറോ ആണ്. കുട്ടികൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുപയോഗിക്കുന്നത്. അപ്പം ഈ ലോകത്തുള്ള ബില്യണേഴ്സിന് കിട്ടുന്ന പ്രിവിലേജ് ഒക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുട്ടികൾ നമ്മളെ കഴിഞ്ഞും ബുദ്ധിയുള്ളവരാണ്. അപ്പൊ ഇനിയുള്ള ഒരു സമൂഹം എപ്പോഴും ബിസിനസ്, ലോകം പൊക്കോണ്ടിരിക്കുന്ന മുഴുവൻ ബിസിനസിന്റെ പുറകിലാണ്. ഇന്റർനാഷണൽ പോളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ദ ഇന്റർനാഷണൽ ബിസിനസ്. ബിസിനസ് കൂടുതൽ കിട്ടുക എന്നത് തന്നെയാണ്. അപ്പം നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തും മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാറ്റം വന്നത് ഇപ്പോഴാണ്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ചില ജില്ലകളിൽ ചില സ്ഥലത്ത് ഭയങ്കരമായ സ്ഥലമെടുപ്പും കെട്ടിടം വെപ്പും ട്രെയിൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തും. നമ്മൾ ഈ അടുത്തിടെ ന്യൂസിൽ കേട്ടൊരു സ്ഥലമാണ് UPയില് ഉന്നാവോയിലെ പെൺകുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസ് കേൾക്കുന്നത്. ആ ഉന്നാവോ പോലും നമ്മുടെ കൊച്ചിയെ കഴിഞ്ഞ് വളരെ വലിയ സിറ്റിയാണ്. വ്യവസായം കൊച്ചിയിലുള്ളതിന്റെ ഒരു 10 ഇരട്ടിയെങ്കിലും വ്യവസായം അവിടെ നടക്കുന്നത്. സി, അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റമാണ്. ഹെവി ഇൻഡസ്ട്രീസ് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ തന്നെ വരണമെന്ന് നമുക്ക് നിർബന്ധമൊന്നും പിടിക്കാനില്ല. കാരണം കേരളത്തിൽ ഭൂമിക്കൊക്കെ ഭയങ്കര വിലയാണ്. അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും, എവിടെയും നടക്കും. ഇപ്പൊ ഇപ്പൊ പലപ്പോഴും ഈ നമ്മള് ഒരു റിട്ടയർമെന്റ് ടൈമിലേക്ക് ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ടൈമിൽ അവരൊരു നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്ന് പറയും. പക്ഷെ അവർക്ക് വലിയ വലിയൊരു ക്ലിയർ പിക്ചർ ഒന്നും ഉണ്ടാവില്ല. അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഇവര് തന്നെ കൺഫ്യൂഷൻ ആണ്. ഇത് അവരുടെ
റിട്ടയർമെന്റ് എന്റർടൈൻമെന്റ് ആണോ അതോ റിട്ടയർമെന്റ് ഇൻകം ആണോ എന്നുള്ളത്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ഒരു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാല്, ഇത് റിട്ടയർമെന്റ് ആകുമ്പോൾ അവർ എങ്ങനെ അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി സാറിന്റെ ഒരു ഒരു ഇതിനകത്ത് എന്നെ കഴിഞ്ഞ് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന നിഖിലാണ്. കാരണം നിഖിലിന്റെ ഏരിയ നമ്മള് ട്രഡീഷണലി നമുക്കൊരു 68, 69, 70, 72 വയസ്സിലൊക്കെയാണ് ആൾക്കാർ മരിച്ചോണ്ടിരുന്നത്. ഒരു കഴിഞ്ഞൊരു 10-20 വർഷം മുമ്പ് നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് നിങ്ങൾ മനോരമയിലോ മാതൃഭൂമിയിലോ ചരമപ്പോളം എടുത്തു നോക്കുകയാണെങ്കിൽ 86, 87, 88, 92 ഈ കാലഘട്ടത്തിലാണ് ആൾക്കാർ കൂടുതലും മരിക്കുന്നത്. ഈ കൊറോണയുടെ കാലത്ത് മെഡിക്കൽ റിസർച്ച് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മെഡിക്കൽ റിസർച്ചിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ലൈഫ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മിക്കവാറും നമ്മളെല്ലാവരും ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെല്ലാം മരിക്കുന്ന സെന്റിനേറിയൻസ് ആയിട്ടായിരിക്കും. 100 വയസ്സ് തികഞ്ഞതിന് ശേഷമായിരിക്കും മരിക്കുന്നത്. അപ്പൊ അവിടെയുള്ളൊരു വലിയ സാമൂഹിക പ്രശ്നം, നമ്മളൊരു 60 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നില്ല, 10-40 വർഷം നമ്മൾ ഇൻകം ഇല്ലാതെ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ ബിൽഡപ്പ് ചെയ്ത് വളരെ, ഇപ്പൊ ഞാനൊരു 27 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരു പെൻഷൻ പ്ലാനിൽ ചേർന്നു, പെൻഷൻ സ്കീമിൽ ചേർന്നു. അത് വലിയ തുകയൊന്നുമില്ല, നിസ്സാര തുക മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് എനിക്ക് 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ള മുഴുവൻ പൈസ അതിൽ നിന്ന് കിട്ടുക, വ്യക്തിപരമായിട്ട് എനിക്ക് സുഖമായി ജീവിക്കാനുള്ള പൈസ എനിക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. അത് അന്നങ്ങനെ ചേർന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന 1,00,000 രൂപയെങ്കിലും കിട്ടുമെന്ന്. ഓക്കെ, അത് അന്നേ അങ്ങനെ ചെയ്യാം. അത് വളരെ നേരത്തെ ചെയ്തു എന്നുള്ളതാണ്. ഏതാ 27-28 വയസ്സുള്ളപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ 10-30 വർഷം മുമ്പ് എടുത്തത് കൊണ്ട് നമുക്ക് അത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടായി. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഷെയറിന്റെ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഷെയർ വേണേലും വാങ്ങിക്കാം. ഡിമാറ്റ് ആയതുകൊണ്ട് 500 രൂപയുള്ള ആളിനും നമുക്ക് സേവ് ചെയ്യാം. ഈ സേവ് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷനോട് കയറി പിടിക്കും. നമ്മൾ സേവ് ചെയ്ത് സേവ് ചെയ്ത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1 കോടി ആകണമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ വന്ന് നമ്മൾ ഇതിലേക്ക് വരും. ഇതിനിടയ്ക്ക് നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ വരും, ചിലപ്പോൾ നിസ്സാര വിലയ്ക്കൊക്കെ ചില സ്ഥലങ്ങളൊക്കെ വരും. നമ്മൾ നമ്മുടെ സേവിങ്സിന് പൈസ കിടപ്പുണ്ട്, അതൊക്കെ നമ്മൾ എടുത്ത് വാങ്ങിച്ചിടും. അപ്പൊ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ സേവിങ്സ് തുടങ്ങാനേ ഉള്ളൂ ബുദ്ധിമുട്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ചെലവാക്ക ആൾക്കാരെല്ലാം ചിന്തിക്കുന്നത് ഇത്രയും അടച്ച് വണ്ടിയുടെ EMI അടച്ച് വീടിൻ്റെതും അടച്ചതിന് കഴിഞ്ഞ ശേഷം ഞാൻ എങ്ങനെ സേവ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് സേവ് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ ഇൻകം എക്സ്പാൻഡ് ചെയ്യും. അത് നമ്മുടെ പ്യുവർ മൈൻഡ് പവറിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 40,000 രൂപയാണ് മാസം എന്നുണ്ടെങ്കിൽ നമ്മൾ 30,000-35,000 കമ്മിറ്റ്മെന്റ് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ തകർന്നു പോകുകയല്ല ചെയ്യുന്നത്, ഈ 40,000-60,000 നമ്മുടെ ഇൻകം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് കൂടെ നമുക്ക് കൂട്ടി 58 രൂപ വരെ വരിക. അപ്പൊ അടുത്ത മാസങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻകം എങ്ങനെയൊക്കെയോ എക്സ്പാൻഡ് ചെയ്ത് 80 പോവുകയാണ്. അപ്പൊ 75 രൂപ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ 1.5 പോവുകയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്. യു ബിലീവ് മീ, നമുക്ക് ഈ മൈൻഡ് പവറിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ഇൻകം തന്നെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് അപ്പൊ സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻകം എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത്രയും വേണ്ടതുള്ളതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയിൽ ഫിക്സഡ് ആണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലുള്ള സാധ്യതകളൊക്കെ ഓൺലൈനിൽ കൂടെ ഉള്ളത്. ഇപ്പൊ 1,000,000 മെത്തേഡ് ഉണ്ട് ഇന്റർനെറ്റിൽ കൂടെ പൈസ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഞാൻ തന്നെ അതിനെക്കുറിച്ച് 136 വഴികൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് പൈസ ഉണ്ടാക്കാം, ഓൺലൈൻ ട്യൂഷൻ പോലുള്ള അങ്ങനെ ഇപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓൺലൈൻ മാർക്കറ്റിംഗ് പോലെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ആൾക്കാരെടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം വരുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മൈൻഡ് പവർ കൊണ്ട് നടക്കുന്നതാണ്. ഓക്കെ, ഇത് ഇതില് ഇപ്പൊ പലപ്പോഴും ആളുകളുടെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി ഒരു കാര്യം കൂടി സാറ് ഓൾറെഡി പറഞ്ഞതാണ്, ഇപ്പൊ നമ്മള് കുടുംബത്തെ പറ്റി പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു, അതുപോലെ തന്നെ സുഹൃത്തു വലയങ്ങള് എന്തോരം ഇതിനെ സ്വാധീനം ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന്, ഇത് ഒത്തിരി ഞാൻ സാറിന് കേട്ടിട്ടുണ്ട്, ഒന്ന് എല്ലാവർക്കും ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സ്വപ്നങ്ങളെ, നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളെ സഹായിക്കാനായിട്ട് അത് സാധിക്കാൻ സഹായിക്കുന്ന ആൾക്കാരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. അത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള കൂട്ടുകാരെ മാത്രം എടുത്തു വെച്ചാൽ നമ്മൾ ശൃംഖ ചെയ്യും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയുകയും അവസരങ്ങൾ പറയുകയും
കൂട്ടായ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ സാധാരണഗതി നമ്മൾ മൈൻഡ് മാസ്റ്ററി ഒക്കെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഈ നെഗറ്റീവ് ആൾക്കാർ ഭയങ്കര അത്ഭുതമാണ്. നെഗറ്റീവ് ആൾക്കാർ പിന്നെ നമ്മളെ വിളിക്കാതാവും. നമ്മുടെ മൈൻഡ് മാറിക്കഴിയുമ്പോൾ നെഗറ്റീവ് ആൾക്കാർ നമ്മളെ വിളിക്കാതാകുന്ന ഒരു സാഹചര്യമാണ്. പുതിയ ആൾക്കാർ നമുക്ക് ഒരുപാട് പേര് പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്ക് വരികയും ചെയ്യും. അപ്പൊ ഈ പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ മാറുമ്പോൾ പുറത്തതറിയാതെ പ്രൊജക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയാൽ മതി, ലോകത്തുള്ളവരെല്ലാം പോസിറ്റീവ് ആകാനായിട്ട് നോക്കണ്ട. അപ്പൊ പോസിറ്റീവ് ആയ ഫ്രണ്ട്സ് നമുക്ക് ഒരുപാട് കിട്ടുകയും നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ഇത് ഇനി നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് റൂമിൽ ചോദിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിപ്പോ ഒരു ഇപ്പൊ പലപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് സാറേ, പലരും ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ആകെ പെട്ടിരിക്കും, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാന്ന് അവർക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ അവിടെ നിന്ന് ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടാവും, ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, 18% പലിശ, ഈ പോക്ക് പോണെങ്കിൽ ഒന്നും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കടമൊക്കെ വിട്ടിരിക്കുന്ന ടൈമിൽ ഈ എന്താ പറയുക, ഒരു ജിക്സോ പസിലിൽ നിന്ന് എങ്ങനെ അവർക്ക് ഒന്ന് മാറാൻ പറ്റുന്നു സാറൊന്ന് ഒന്ന്? നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പോ ആക്ച്വലി ഇതിപ്പോ ഒറ്റയടിക്കാൻ പറഞ്ഞ് തീരൂല. ഇതിനെ കുറിച്ച് ഞാനൊരു ഞാൻ തന്നെ എന്റെ ലൈഫ് ലൈൻ ടി വി എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തപ്പം 3 വീഡിയോ ആയിട്ടാണ് ചെയ്ത് തീർക്കാൻ പറ്റിയത്. എങ്ങനെയാണ് നമ്മൾ കടത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാം, എപ്പോഴും നമുക്ക് സർപ്ലസ് ഉള്ള രീതിയിൽ ഇപ്പൊ പ്രോഗ്രാം ചെയ്യാം. കുറെ നാൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഈ ലോണൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് എപ്പോഴും പൈസ നമ്മുടെ കയ്യിൽ സർപ്ലസ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു കിണറുണ്ട്, ആ കിണറ്റിലൊരു 30 അടി വെള്ളമുണ്ട്. അപ്പൊ വീട്ടിലെ സ്വന്തക്കാരൊക്കെ വന്ന് എല്ലാ കല്യാണത്തിനൊക്കെ വന്ന് കംപ്ലീറ്റ് വെള്ളം പമ്പ് ചെയ്തൊക്കെ തീർന്നു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും അത്രയും വെള്ളം അവിടെ വരുവാണ്. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും അത്രയും വെള്ളം വരുവാണ്. പക്ഷെ നമ്മൾ ഈ വെള്ളമൊന്നും ഉപയോഗിക്കാതെ കിണറ് നമ്മൾ അടച്ച് മൂടിയിട്ടേക്കുവാണെങ്കിലോ വെള്ളം ഒരിക്കലും കൂടുന്നില്ല, അതിനകത്ത് പായലൊക്കെ പിടിച്ച് അത് വെള്ളം മോശമായി പോകുന്നതാണ്. അപ്പൊ എപ്പോഴും മണി ഷുഡ് ബി ഇൻ സർക്കുലേഷൻ. പക്ഷെ ലോണില്ലാത്ത നമ്മൾ ഞെരുങ്ങിയിരിക്കുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല്, കൊച്ചു കൊച്ചു എമൗണ്ടുകളും ഹൈ ഇൻട്രസ്റ്റ് ഉള്ളതും ആദ്യം പ്രയോറിറ്റി ആയിട്ട് ആദ്യം നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കുറയ്ക്കുക, കുറച്ച് 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 കുറച്ച്, ചെറിയതും പലരിൽ നിന്നുള്ളത് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർത്ത് 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 നമ്മൾ അങ്ങനെ പിന്നെ ഒരു ലോങ് ടൈം പ്ലാനിങ് എടുക്കുമ്പോൾ 2-3 വർഷം കൊണ്ട് എത്ര കടം ഉണ്ടെങ്കിലും കടത്തിന് പുറത്തേക്ക് നമുക്ക് വരാനായിട്ട് പറ്റും. ഒത്തിരി പേര് അങ്ങനെ വരാറുമുണ്ട്. കടത്തിന് വേറൊരു പ്രശ്നമുണ്ട്, കുറച്ച് കടം കൂടിക്കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ലോ ഓഫ് അട്രാക്ഷൻ കയറി പിടിക്കും, നമുക്ക് ഇതിന്റെ കടം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് കൂടെ ഇരിക്കും. ഇപ്പൊ ഇതിലെ നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സാറിന്റെ 136 വഴികൾ എന്നല്ലേ സാർ ആ ബുക്കിന്റെ പേര്? നമ്മുടെ സാറിന്റെ ഡോക്ടർ PP വിജയൻ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ ബുക്കും അവിടെ കാണാൻ പറ്റും. അതില് ഒരു ബുക്കാണ് ഈ പറഞ്ഞത്, അതുകൂടാണ്ട് വേറെ ഒരു 38 ബുക്കിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അത് അതില് സാറെ അതിൽ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, എല്ലാം ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്നോരോന്നോ വന്നത്. അതില് തന്നെ 2 ഇതുണ്ട്, ഒന്ന് മൈൻഡ് മാസ്റ്ററുടെ ഒരു പാക്ക് ഉണ്ട്, അത് വാങ്ങണമെങ്കിൽ 4 ബുക്ക് ഉള്ളത്, അത് വളരെ എന്റയർ ഫാമിലിക്ക് വാങ്ങി വായിക്കാവുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഒരു 12 ബുക്ക് ഉണ്ടല്ലേ സാർ എഴുതിക്കുന്നത്, വെൽത്ത് പാക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കുന്നത്. അങ്ങനെ ഒരു വെൽത്ത് പാക്കിന്റെ ഇതിന് എത്രയാ വരിക, ഫീ എത്രയാ വരിക എല്ലാം കൂടെ? ഫീസ് ഇച്ചിരി കൂടുതലാണ് അതിന്റെ. മൾട്ടി കളറിലുള്ളതാണ്, 8 കിലോയോളം തൂക്കം വരും. ഇവരോടൊക്കെയാണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോ സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും A to Z മുഴുവൻ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതിനെ കുറിച്ച് ലോകത്ത് കിട്ടാവുന്ന റെഫറൻസ് എല്ലാം എടുത്തിട്ടാണ്, ഏതാണ്ട് 3 കോടി രൂപ നമ്മൾ അതിന്റെ റിസർച്ചിന് മാത്രം സ്പെൻഡ് ചെയ്ത ബുക്കാണ്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? സാർ എന്റെ പേര് പ്രവീൺ എന്നാണ്, ആലപ്പുഴ കുട്ടനാട് ബേസ് ചെയ്ത് ഒരു വർക്ക് ചെയ്യാണ്, ബിസിനസ് ആണ്, ടൂറിസം ബേസ് ചെയ്താണേ.
സാർ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ സാർ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ വേർഡൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആപ്ലിക്കബിൾ ആക്കാൻ നോക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് അത് വർക്ക് കുറച്ച് നാൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, പിന്നെ അതങ്ങോട്ട്. ഇല്ല, നമ്മൾ അത് വെറുതെ അതൊരു വിഷയം പഠിക്കുന്ന പോലെ പഠിച്ചാൽ പറ്റൂല. അത് ആരെങ്കിലും പറഞ്ഞു തന്നെ തന്നെ നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അതിനകത്ത് നേടിയതിന്റെ ഇമോഷൻ നമ്മളിൽ വരുന്നതാണ് അതിന്റെ സീക്രട്ട്. ലോ അട്രാക്ഷൻ നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയതായിട്ടുള്ള ഇമോഷൻ നമ്മളിൽ അത് എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ സാർ, അതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ കുറച്ച് നാൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും. പക്ഷെ അതൊരു കണ്ടിന്യൂറ്റി കിട്ടാറില്ല, മടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ആളാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ അതങ്ങനെ ചെയ്യാൻ പറ്റും. വ്യക്തമായ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മടി പെട്ടെന്ന് നമ്മൾ മുറിക്കാത്ത ഇരുണ്ട മുറിക്കാത്ത വിളക്ക് കത്തിച്ച് വെക്കുന്ന പോലെയാണ് നമുക്ക് ഈ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മടി എപ്പം മാറും. സാർ ഉണ്ട് സാർ, സാറ് പറഞ്ഞാലൊക്കെ ഞാൻ ഒരു മൂന്നാല് ബുക്ക് എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൺസ്ട്രക്ഷൻ ടൂറിസം ഒക്കെ എനിക്ക് താല്പര്യമുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കുറച്ച് റൈറ്റിംഗ് ചെയ്യാറുണ്ട്. ഇന്ന ഇന്ന ആകണം, അതിനുവേണ്ടി ഇന്ന ദിവസം ഇന്നത് വർക്ക് ഔട്ട് ചെയ്തു എന്നുള്ള ചെറിയ രീതിയിൽ എഴുതാറുണ്ട്. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കൂട്ടുകെട്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ പ്രചോദിപ്പിച്ചോണ്ടിരിക്കും. അവരുടെ പ്രഷറൈസ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ നമ്മൾ ആക്ഷനിലേക്ക് വന്നു. ഇതിലെ ഒരാള് ചോദിച്ചേക്കണേ, ഒരാൾക്ക് ആള് ഫാമിലി ആയിട്ടാണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ ആൾക്ക് ഇപ്പൊ വീട് വാങ്ങി സെപ്പറേറ്റ് മാറായിക്കൊള്ളുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്ക് ബിസിനസ് തുടങ്ങണമെന്നും ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തില് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 50 വയസ്സ് കഴിഞ്ഞിട്ട് വീട് വെക്കാം. അപ്പൊ വീട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സമയത്തുള്ള വീട് വെക്കാം, നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച വീട് വെക്കാം. ഈ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. വീട് നമുക്ക് 30s വന്നാൽ പിന്നെ നമ്മുടെ ഈ ലക്ഷ്യം കുറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ നേരത്തെ വീട് വെക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ ഈ ലോകത്ത് വീടില്ലാത്ത ഒത്തിരി പേരുണ്ട്, വലിയ ആൾക്കാർ. വാജ്പേയിക്ക് വീടില്ലായിരുന്നു, എനിക്ക് വീടില്ലായിരുന്നു, രത്തൻ ടാറ്റയ്ക്ക് വീടില്ലായിരുന്നു, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് വീടില്ലാത്തത്. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ഉണ്ട്, ഒരുപാട് സ്ഥലം കിടപ്പുണ്ട്. എപ്പൊ വേണേലും വിറ്റിട്ട് നമുക്ക് മറീന വണ്ണോ എവിടെ വേണേ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് വേണ്ടത് വീടല്ല. വീട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 20 നമ്മൾ സ്റ്റക്ക് ആണ്. അങ്ങനെ ഒരു പ്രോബ്ലം ആണ്. റോബർട്ട് കിയോസാക്കി വായിച്ചാ മതി. റോബർട്ട് കിയോസാക്കി വായിക്കുമ്പോഴത്തേക്ക് എപ്പോഴും വീടൊരു ലൈബ്രറ്റി ആണെന്ന് അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ടാണ്. അല്ല, നമുക്ക് നമ്മൾ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഈ 20 ലോൺ എടുക്കുന്നതോടൊപ്പം തന്നെ ആ പർട്ടിക്കുലർ ബാങ്കിന്റെ ഷെയറും കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു വീടിന്റെ ലോൺ കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട് വാങ്ങിയതിനേക്കാൾ ഇരട്ടി പൈസ ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നിഖിൽ ഒരു വലിയ റിസോഴ്സസ് ആണ്. നിഖിൽ റിസോഴ്സസിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നിഖിൽ ശരിക്കും പറഞ്ഞാൽ മുംബൈയിലായിരിക്കുമ്പോഴാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാമിന് കൊച്ചിയിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയത്. അപ്പൊ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, മുംബൈയിൽ കിടന്ന് സമയമില്ലാതെ കിടന്ന് ഓടുന്നേ കഴിക്കും നല്ലത്, പ്രശാന്തമായ ജീവിതം കേരളം എന്ന് മനസ്സിലാക്കിയാ പോന്നെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അങ്ങനല്ലേ? എന്റെ വലിയ വരുന്നത് പക്ഷെ സാറിനോട് പറഞ്ഞേക്കണത് എപ്പോഴും വലുതായിട്ട് ചിന്തിക്കണം, പുറത്ത് നിൽക്കണമായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ മനസ്സിലായി, സാറിൽ നിന്ന് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും നല്ലത് നമുക്ക് കംഫർട്ടുള്ള സ്ഥലം. അപ്പൊ ഫാമിലി ടൈം പ്ലസ് നല്ല ആൾക്കാരും. താമസിക്കാൻ ഏറ്റവും നല്ലത് കേരളം തന്നെയാണ്. പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ലോകം, ഞാനും ലോകം മുഴുവൻ പോകുന്നതാണ്. പക്ഷെ താമസിക്കാൻ ഏറ്റവും നല്ലത് കേരളം പോലെ ഒരു സ്ഥലം നമുക്ക് ലോകത്തിലേക്കും കിട്ടില്ല, ഒരു സംശയമില്ല അതിനകത്ത്. അല്ലെ? ശരിയാണ്, ശരിയാണ് സാറെ. ഇതിലേ ഒരാള് ചോദിക്കുന്നത് വെച്ചാൽ ഇത് ഇതൊക്കെ ശരിക്കും ഒരു സാറിന് അഡ്വൈസ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു ഗുണമായിരിക്കും. അപ്പൊ ഈ ആൾക്ക് വളരെ പോസിറ്റീവായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആൾക്കുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആളേക്കാളും കൂടുതൽ ശമ്പളമുള്ള പിയർ ഗ്രൂപ്പിനും ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആള് പോസിറ്റീവായിട്ട് നിൽക്കും? നമ്മളെ ഈ അതർ ലിംഗത്തെ കുറിച്ച്, അഡീഷണൽ ലിംഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 1.5 കഴിഞ്ഞായിരിക്കും അത് സംഭവിക്കുന്നത്. നമ്മൾ അവരെ കഴിഞ്ഞൊക്കെ 3-4 ഇൻകം കിട്ടുന്നതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ കൊച്ചിയില് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാള് നമ്മുടെ ക്ലാസ്സിൽ വരാറുണ്ട്. അയാള് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ഒരു 8-10 വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം ലക്ഷറി വണ്ടികളാണ്.
വണ്ടി വാങ്ങിച്ചിട്ട് അതെല്ലാം കിടന്ന് ഓടുവാണ്. പുള്ളിക്ക് നല്ല പൈസയാണ് കിട്ടുന്നത്. വീണ്ടും വീണ്ടും വണ്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ പുള്ളിക്ക് അധ്വാനം ഇല്ലാതെ സൈഡ് ബിസിനസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലേക്ക് അങ്ങ് സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. നല്ല സാഹചര്യം ഉണ്ടായി അതിലേക്ക് അവര് വരികയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇന്ന് നമുക്ക് ഉടനെ തന്നെ പൈസ ഉണ്ടാക്കണം വെച്ചാൽ ഇന്നോ നാളെ അല്ല വരുന്നത്. നമുക്കൊരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതിനുള്ള സാധ്യതകൾ ഇങ്ങനെ ഒത്തിരി വരുന്നത്. ധാരാളം സൗകര്യങ്ങൾ കിട്ടും. മറ്റേ അതർ സ്രോതസ്സിൽ നിന്ന് ഇൻകം വന്നിട്ട് നമ്മള് മറ്റവരെ കഴിഞ്ഞൊക്കെ നമ്മുടെ ഇൻകം മുകളിലേക്ക് പോകും. ഇതില് ഒരു ആള് ചോദിച്ചാണ് വെച്ചാല് ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പോയിന്റേഴ്സ് ഫോർ വെൽത്ത് ക്രിയേഷൻ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് ക്യുക്ക് ആയിട്ടൊന്ന് പറയാവോ സാർ? ഈ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പണം ഉണ്ടാക്കുന്നത് നമ്മൾ നന്മയാണ്. പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനും സമൂഹത്തിനും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഈ പണം ആവശ്യമാണ്. ലോകത്തിന് നന്മ ചെയ്യാനായിട്ട് നമുക്ക് പണം വേണം എന്നുള്ള ഒരു ചിന്താഗതി. അപ്പൊ ആ പണം വേണം എന്നുള്ളൊരു ചിന്താഗതി കുറച്ചു നാള് ഈ തോട്ടിന് ഭയങ്കര ശക്തിയാണ്. അപ്പൊ നമ്മൾ തോട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് തന്നെ അതിനുള്ള വഴികൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എവിടെ നോക്കിയാലും അതുണ്ടാക്കാനുള്ള അവസരം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം വേണ്ടത് ഈ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ളതിലേക്ക് മാത്രം, പ്രകാശത്തിലേക്ക് മാത്രം നോക്കുക, ഇരുട്ടിലേക്ക് നോക്കാതിരിക്കുക, സാധ്യതയിലെ കുറിച്ച് നോക്കുക. അപ്പൊ ഒരു ദോഷം വന്നു കഴിഞ്ഞാലും, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു നമുക്ക് ബിസിനസ് ലോസ് വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയ കുതിച്ചുകയറ്റത്തിനുള്ളൊരു സാധ്യതയാണെന്ന് നമ്മൾ സന്തോഷിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് തന്നെയായിരിക്കും നമുക്ക് ഈ ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുതിച്ചുയരുകയും ചെയ്യും. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇതില് സാറ് നേരത്തെ പറഞ്ഞിട്ടുള്ള എന്നാലും സംശയിച്ചു, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഒരുപാട് ബാധ്യത ഉള്ള ഒരാൾക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ നിയമം വെച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രൊപ്രൈറ്ററി ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയത്ത് ഇന്ത്യയിലെ നിയമത്തിനകത്ത് നമുക്കൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരുത്തർക്കും ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നല്ല ബിസിനസ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് അവരുടെ സഹായിയായിട്ടിരിക്കാം. ഇപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വലിയ സാധ്യതയാണ്. ഞാൻ റിയൽ എസ്റ്റേറ്റ് പഠിപ്പിക്കുമ്പം നമുക്ക് കയ്യിൽ നിന്ന് പൈസ ചെലവാകാതെ ടാലൻസ് ഉപയോഗിച്ച്, നമ്മളുടെ ചില ടാലൻസ് ഉപയോഗിച്ച് സ്ഥലത്തിന്റെ ആ മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട്, വാല്യൂ അഡീഷൻസ് വരുത്താനായിട്ട് കുറെ ടെക്നിക്കാണ്. പലപ്പോഴും നമ്മൾ ഒരു വീടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട്, അത് വീട് വാങ്ങിക്കുക പോലും വേണ്ട, എഗ്രിമെന്റിൽ വെച്ചുകൊണ്ട് തന്നെ മോഡിഫൈ ചെയ്ത് അതിനൊരു സുന്ദരിയാക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പൈസ വരുവാണ്. ഒരു പ്ലോട്ട് ആണെങ്കിലും എടുത്തിട്ട് അതിന് നമ്മൾ സുന്ദരിയാക്കി ബ്രൈഡിനെ പോലെ ആക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അതിന്റെ വാല്യൂ അഡീഷൻ വരുവാണ്. ചിലതിനകത്തൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നതിന് ശക്തമായ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടാണ്, അതെല്ലാം നമ്മൾ എഗ്രിമെന്റ് ഫോർമാറ്റ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഈ പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ വിൽക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അതിനകത്ത് വാല്യൂ അഡീഷൻ അവർക്ക് ഐഡിയ ഒന്നും ഇല്ലാത്ത, അപ്പൊ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് നമ്മൾ അങ്ങ് ഐഡിയ അങ്ങ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിക്ക് വില കൂടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ കാശിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥനായി പോയത് കൊണ്ട് നമുക്ക് അവസ്ഥ ഇല്ലാന്നൊന്നും അല്ല, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നോക്കുന്നവിടെ മുഴുവൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയ ചാൻസ് ആണ്. ഇതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അതൊരു എനിക്ക് തോന്നുന്നു വളരെ ഉപയോഗപ്പെടുത്തുന്ന എല്ലാവർക്കും, ഇപ്പൊ ഒരു സ്റ്റുഡൻസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും? ഇപ്പൊ സ്റ്റുഡൻസ് ആയിരിക്കുന്ന ആളുകൾക്ക്, സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന ആളിനും നമുക്കിപ്പം ഞാൻ മുമ്പേ പറഞ്ഞതായ ഇന്റർനെറ്റിൽ കൂടെ തന്നെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാവുന്ന മാർഗങ്ങളാണ്. നമുക്ക് നമ്മൾ പഠിക്കുന്ന വിഷയം വേണേൽ ട്യൂഷൻ എടുക്കാം, അതിലെ കൊച്ചുകുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം, അതല്ലേ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. ഏറ്റവും നല്ലത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് സ്റ്റുഡൻസ് ഒക്കെ ചെയ്യാവുന്നത്. സ്റ്റുഡൻസ് എപ്പോഴും നല്ല രക്തത്തിളപ്പുള്ളവരാണ്. അപ്പൊ അവർക്ക് ഈ ആമസോണിന്റെ ഒക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. പിന്നെ തന്നെയല്ല, ഈ കേരളത്തില് ഒരുപാട് കൊച്ചു കൊച്ചു ബിസിനസ് സ്ഥാപനങ്ങൾ ഈ ആമസോണിലൊന്നും വിൽക്കാൻ അറിയത്തില്ല. അവർ പഠിപ്പിച്ച് അവരിട്ട് പഠിക്കുന്നതില്ല. നമ്മൾ തന്നെ സ്മാർട്ട് ആന്റർപ്രണർ എന്നൊക്കെ പറഞ്ഞ് ആമസോണിൽ വിൽക്കാൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഇവരെ ചേരത്തില്ല. ചേർന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് അവരുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താം. നിങ്ങളുടെ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ വിറ്റുതരാം.
ഞാൻ ആമസോണുമായിട്ട് ഇത് ഉണ്ടാക്കി. അങ്ങനെ ആമസോണിൽ ഇത് എടുത്തതിന് ശേഷം നമുക്ക് ആമസോണിൽ വിൽക്കാമല്ലോ, മറ്റ് മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വിൽക്കാം. അപ്പൊ സ്റ്റുഡൻസിനൊക്കെ നല്ല ചാൻസ്. ഇപ്പൊ ഇതോടെ തന്നെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കണം വെച്ചാല്, മക്കളിൽ എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു സാറ് എന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമും അതിലൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും എനിക്കൊന്ന് അതൊന്ന് പറഞ്ഞ ഉപകാരമായിരിക്കും. മക്കളിൽ നമുക്ക് പിന്നെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഈ ആദ്യ മാതൃക പ്രോട്ടോടൈപ്പ്. അപ്പൊ നമുക്ക് ഈ പിന്നെ ഒന്നുമില്ലാത്തതിൽ നിന്നും വലിയ സമ്പന്നരായിട്ടുള്ളവരുടെ കഥ പറയാൻ പിള്ളേരുണ്ട്. ഒരു എട്ട് പത്ത് കഥ അവരുടെ മനസ്സിൽ തറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ലൈനിൽ അവരങ്ങ് കയറിക്കണം. അപ്പൊ അവര് പറയും, നമുക്ക് സ്കൂൾ പിന്നെ ഏതായാലും ജോലിയല്ല, സർക്കാർ ഉദ്യോഗം അല്ല വേണ്ടത്, എനിക്കൊരു ബില്യണയർ തന്നെ ആകണം, വലിയ സമ്പന്നനാകണം എന്നൊരു ചിന്തയിലേക്ക് പിള്ളേർ വരും. അപ്പൊ നല്ല കഥകൾ എടുത്ത് അതിനെ ഭംഗിയായിട്ട് പിള്ളേരെടുത്ത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സാറെ. നമുക്ക് 12 മണിയായി, എന്നാലും ആരെങ്കിലും ഇനി സാറിനോട് നേരിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ട്? കാരണം സാറിന് ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞത് അത്ര ഈസി അല്ല. ശരിയാണ് സാർ. നിഖിൽ സാർ നമസ്കാരം. വിജയൻ സാറെ നമസ്കാരം. സാറിന്റെ ഒരുപാട് പ്രോഗ്രാം ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. എങ്കിലും എനിക്ക്, ഞാൻ എബോ 50 ഒരാളാണ്, പ്രവാസ ജീവിതം നയിക്കുന്നു, കാര്യമായിട്ട് വലിയ ബാധ്യതകളോ ലെവലായിട്ടോ ഒന്നും ഇല്ല. പക്ഷെ പൈസ ഒരു കോൺഫിഡൻസ് ആണ്. പൈസ കയ്യിലില്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അത് എനിക്ക് പലപ്പോഴും തോന്നിയേക്കണതാണ്. അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ നിഖിൽ സാറിന്റെ സ്പീച്ച് കേൾക്കുമ്പോൾ പലപ്പോഴും കിട്ടുന്നത് ഫുൾ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇനി പൈസ ഉണ്ടാക്കണം എന്ന് മനസ്സിലൊരു വളരെ ആഗ്രഹമുണ്ട്. അപ്പോ നമ്മൾ ഈ കോൺഫിഡൻസും ഇല്ലായ്മ നമ്മൾ പുറകോട്ട് വലിക്കുന്നുണ്ട് പലപ്പോഴും. ഞാൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടുവോ പൊളിയോ, അത് കഴിഞ്ഞ് ഇനി എന്റെ വയസ്സ് 50, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ സാർ. ഈ ബിസിനസ്സിന് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് 1 രൂപ പോലും കയ്യിൽ നിന്ന് ചെലവില്ല. വല്ലവരുടെയും പ്രോപ്പർട്ടി അവർക്ക് കഴിവില്ലാതെ ഐഡിയ ഇല്ലാതെ കിടക്കുവാണ്. നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അത് നമ്മൾ എഗ്രിമെന്റ് വെച്ച് ഏറ്റെടുക്കുവാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ നമ്മൾ ചിലപ്പം 40% സ്ഥലമായിരിക്കും. നമ്മൾ ചിലപ്പോൾ അത് 4 തിരിച്ചു കൊടുക്കുവാണ്, അതിനെ ഭംഗിയാക്കി മതിലൊക്കെ കെട്ടിയിട്ട് കൊടുക്കുവാണ്. ചിലപ്പോൾ പെട്ടെന്ന് വിറ്റും, വളരെ വളരെ പെട്ടെന്ന് വിറ്റും. അപ്പൊ ഈ ബൾക്ക് എടുക്കുമ്പം ആകുന്നത് ഒരു 30% എങ്കിലും നമ്മൾ റീറ്റെയിൽ വരുമ്പോഴത്തേക്കും വില വ്യത്യാസം വരും. അപ്പൊ നമുക്ക് റീറ്റെയിലിൽ ആളെ കിട്ടാൻ വളരെ എളുപ്പവുമാണ്. അപ്പൊ അത് നമുക്ക് ശരിക്കും പറയാം, പ്രോപ്പർട്ടി നമ്മുടെ പേര് വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ക്ലയന്റുമായിട്ട് നമ്മൾ നല്ല വിശ്വസ്തയോടുകൂടി ഒരിത് ചെയ്ത് നമുക്ക് എഗ്രിമെന്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സിലും യു ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പൊ അവിടെ നമുക്ക് യു ഹാവ് ടു ഇൻവെസ്റ്റ് മണി. അതിന്റെ അർത്ഥം നോട്ട് യുവർ മണി, ആരുടെ പണം വേണമെങ്കിലും നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ പണം മുടക്കിയിട്ട് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് നമ്മുടെ പേടി. നമുക്ക് മറ്റുള്ളവരുടെ പണം മുടക്കാം. ഒരുപാട് പേര് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ബിസിനസ് പൈസ മുടക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. നല്ല വിജയിച്ചിട്ടുള്ള ഐഡിയാസുമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ അതിന് മുടക്കാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ തന്നെയല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ റിസ്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഉണ്ട്. അതെല്ലാം ചെയ്തു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് റിസ്ക് അങ്ങനെ വരാനില്ല. ഇന്ന് ബിസിനസ്സിന് ഭയങ്കര ചാൻസ് ആണ്. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് വരുന്നതനുസരിച്ച് ലോകത്തെ ബിസിനസ്സിന് വീണ്ടും 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 ഒരുപാട് ചാൻസ് വരും. മുമ്പേ പറഞ്ഞതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ്. ലോകം മുഴുവൻ നമുക്ക് ചെയ്യാവുന്നതാണ്. കോടിക്കണക്കിന് രൂപ അധികം ഉണ്ടാക്കാവുന്നതാണ്. അവിടെ നമുക്ക് റിസ്കേ ഇല്ല, 1 രൂപയുടെ റിസ്ക് പോലും ഇല്ല. അപ്പൊ റിസ്ക് ഇല്ലാത്ത ഒരുപാട് ബിസിനസ്സുകളുണ്ട്, നമ്മൾ അത് ശ്രദ്ധിച്ച് നോക്കാത്തത് കൊണ്ടാണ്. ഒരിക്കൽ കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സർവീസൈസ്ഡ് ഇതാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ കിട്ടാനുണ്ട്. ഒരു കാര്യമുണ്ട്, ഇപ്പൊ പലവർക്കും നമ്മുടെ വീഡിയോയിലൊക്കെ വരുമ്പോൾ ചോദിക്കുന്ന കാര്യമുണ്ട്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, അത് സാറൊന്ന് എന്റെ ഒരു ടേക്ക് ഒന്ന് പറയൂ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനകത്ത് ഈ പിന്നെ ആക്ച്വലി നമുക്കൊരു 32 റവന്യൂ മെത്തേഡ്സ് ആണ് ബിസിനസ്സിനകത്തുള്ളത്. അപ്പം നമുക്ക് ബിസിനസ്സിൽ കൂടെ പൈസ വരുന്ന 32 പിന്നെ റവന്യൂ മോഡൽസ് ആണ്. അതിനകത്ത് ഒരു മോഡലാണ് നെറ്റ്വർക്കിംഗ്. അപ്പൊ ഈ നെറ്റ്വർക്കിങ്ങിനകത്ത് പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്, കമ്പനി വളരെ നല്ലതാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഒരു നഷ്ടവും ഇല്ല, ലാഭം മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റ് മോശമാണെങ്കിൽ പോയി, കമ്പനി മോശമാണെങ്കിലും പോയി. അപ്പൊ നിങ്ങൾ അസസ് ചെയ്യണം, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന നെറ്റ്വർക്ക് അവരുടെ കമ്പനി വളരെ സ്ട്രോങ് ആണോ, നല്ല കമ്പനിയാണോ,
അതുപോലെ തന്നെ എത്തിക്കൽ ആയിട്ടുള്ള കമ്പനിയാണ്, അതേപോലെ തന്നെ പ്രൊഡക്റ്റും വളരെ നല്ലതാണ്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, പക്ഷെ അത് വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ? എന്റെ പേര് അരവിന്ദ് എന്നാണ്. എനിക്ക് 26 വയസ്സാണുള്ളത്. ഞാനൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ 26 വയസ്സിൽ തന്നെ നമുക്ക് ലോണും ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു 22,000-23,000 ആണ് ഏൺ ചെയ്യുന്ന മന്ത്ലി ഇൻകം. അപ്പം ഇതിനകത്ത് ഒരു ഹോം ലോൺ ഉണ്ട്, പിന്നെ വീട്ടില് അച്ഛനമ്മ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നില്ല. എന്നാലും സാറിന്റെ നീൽ സാറിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം ഈ മ്യൂച്വൽ ഫണ്ട് അതിനെയൊക്കെ പറ്റി കേട്ട് അതിൽ ചെറിയ ചെറിയ ഒരു 1,000 രൂപയാണെങ്കിൽ 1,000 രൂപ വെച്ചെങ്കിലും നിക്ഷേപം നടത്താനുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു രംഗത്തിൽ നിന്നുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് പോകാനോ ഒരു മാനസികമായിട്ട് എപ്പോഴും ഒരു സമ്മർദ്ദമാണ്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് എങ്ങനെയാണ് കൂടുതലായിട്ട് ഇതിൽ നിന്ന് ഒരു എക്സ്പാൻഷൻ വരിക എന്നൊക്കെ ഉള്ള ഒരു മാനസികമായിട്ടൊരു സമ്മർദ്ദം പലപ്പോഴും തോന്നാറുണ്ട്. എന്നാലും മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും ഇടയ്ക്ക് മനസ്സൊന്ന് ഡൗൺ ആവാറുണ്ട്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് സാറൊന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റുക? എന്നെ പോലെ ചിലപ്പോൾ ഒരുപാട് പേര് ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. ഓക്കെ, ചോദിച്ച ആ ഒരു ചോദ്യത്തിന് നമുക്ക് സ്വയം ബിസിനസ്സിന് അവസരമില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ അവരെ സഹായിയായിട്ടങ്ങ് കൂടിക്കണം, ജോലി ചെയ്തുകൊണ്ടാണെങ്കിലും. അപ്പൊ അവരുടെ കൂടെ സഹായിയായിട്ട്, കാരണം എല്ലാവർക്കും സഹായം ആവശ്യമുണ്ട്. നമ്മൾ ആരുടെ കൂടെ ചേരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ സഹായിയായിട്ട് ചേർന്നാൽ തന്നെ നമുക്ക് പതിയെ പതിയെ അധികം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വളരെ ട്രസ്റ്റ് വർത്തിയാണ്, നമ്മളെ ലോയലാണ്, വിശ്വസിക്കാൻ കൊള്ളാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരെ സഹായിക്കാൻ കൂടുന്നോ അവര് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നിങ്ങൾ എത്ര പേര് അൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ അൽക്കെമിസ്റ്റ് എന്ന് കണ്ടെടുത്ത് വായിക്കുക. ആ അതിനകത്ത് ആ സ്പെയിനുകാരനായ ചെറുക്കൻ എല്ലാ പൈസയും പോയി, അയാളുടെ കയ്യിലെല്ലാം ഒരു പൈസയും ഇല്ലാതെ ആ ഭാഷ അറിയത്തില്ലാതെ അറേബ്യയിൽ കിടന്ന് ചുറ്റുമാണ്. ചുറ്റും അയാൾ എന്തുവാ ചെയ്തത്? അയാൾക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ അയാൾ ആദ്യം ചെയ്ത ഒരു പാത്രക്കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് പാത്രക്കടക്കാരുടെ ഭാഷ സംസാരിക്കാൻ അറിയത്തില്ല, പാത്രക്കട കയറിയിട്ട് അവിടുത്തെ പാത്രം എല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോ ഇവനോട് ചോദിച്ചിട്ട് ഇവന് മറുപടി പറയാൻ അറിയത്തില്ല. ഇവന് കംപ്ലീറ്റ് പാത്രങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടമസ്ഥന് ഇവന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. പക്ഷെ എല്ലാം മിനുക്കി വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കൂടുതൽ കൂടുതൽ വിറ്റ് പോവുകയാണ്. അപ്പൊ ഇവൻ അടുത്ത ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 10 പേര് കയറിക്കൊണ്ടിരുന്ന കടയിലേക്ക് 10-30 പേരായി. കയറുന്ന ആൾക്കാരെല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നു. അപ്പൊ ഇവൻ അവിടെ നിന്ന് ഭാഷ പഠിക്കുകയും വൃത്തിയാക്കുകയും ചെയ്ത് ഇയാളുടെ പ്രോഫിറ്റ് ഒരുപാട് വർദ്ധിപ്പിച്ചു. അപ്പോൾ പ്രോഫിറ്റ് ഒരുപാട് വർദ്ധിപ്പിച്ച് ബിസിനസ് ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കടക്കാരൻ പറയുവാണ്, നീ വന്നതിൽ പിന്നെയാണ് എനിക്ക് ഇത്രയും കൂടുതൽ വിൽപ്പന വരാൻ പറ്റിയത്. അതുകൊണ്ട് എന്റെ പ്രോഫിറ്റിന്റെ പകുതി ഞാൻ നിനക്ക് തരാൻ പോവുക ഇനി മുതൽ എന്നും പറഞ്ഞ് അവന് ഒരു കുറച്ച് കാലം കൊണ്ട് കൊടുക്കുന്നത് അവന് നഷ്ടപ്പെട്ട അവന്റെ മൊത്തം സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയിക്കഴിഞ്ഞും വളരെ കൂടുതൽ പൈസ ഇങ്ങനെ കൊടുക്കുകയാണ്. അതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഓക്കെ, അവൻ ഭാഷയും പഠിച്ചു, അതോടൊപ്പം തന്നെ അവന് ധാരാളം പൈസ അവിടെ നിന്ന് കിട്ടി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആരെയാണോ സഹായിക്കാൻ പറ്റുന്നത് ബിസിനസ്സുകാരെ സഹായിക്കാനായിട്ട് അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാലും നമ്മൾ വളരെ ചുരുക്കത്തിൽ ചുരുങ്ങിയ വരുമാനത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അതൊരു വലിയ സാധ്യതയാണ്. നമ്മള് പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട് സാറ്. അപ്പൊ ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളതിന്റെ പേരിൽ ചെയ്തേണ്. ഇനി ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. സാറ്, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളേ? സാർ, റിസ്ക് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ ആ മെത്തേഡ്സ് ഏതൊക്കെയാന്ന് എങ്ങനെ അറിയാൻ? ഒത്തിരി വർക്ക്ഔട്ട് ചെയ്യാനുണ്ട് എനിക്ക് തോന്നുന്നു. ഒന്നര ദിവസം എടുക്കും വർക്ക്ഔട്ട് ചെയ്യാൻ. അതിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഉണ്ടോ? റിസ്ക് എലിമിനേഷൻ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഭൂമി എടുക്കുന്നുണ്ടെങ്കിൽ ഭൂമി ഒരു ലാൻഡാ, നമ്മള് റിയൽ എസ്റ്റേറ്റ് ലാൻഡാ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മള് വക്കീലിനെ, നല്ല വക്കീലിനെ, നല്ല ഇതുമായിട്ട് പരിചയമുള്ള വിശ്വസിക്കാത്ത വക്കീലിനെ കാണിക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക് എലിമിനേഷൻ ആണ്. പക്ഷെ എന്നാലും ഈ സ്ഥലത്തിന് അതിർത്തി തർക്കം ഉണ്ടോ എന്നുള്ളത് രേഖകളിലൊന്നും കാണില്ല. അപ്പൊ നമ്മള് അവിടെ ഒരു റിട്ടയേർഡ്
റവന്യൂ ഉദ്യോഗസ്ഥരെ കൊണ്ടൊക്കെ രഹസ്യാന്വേഷണം നടത്തിക്കുക, അവർക്കൊരു ഫീസ് കൊടുത്തോണ്ട് അവർക്ക് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്ത് തരാനായിട്ട് അവരെ ഏൽപ്പിക്കുക. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെയുള്ളവരുടെ അന്വേഷിച്ച് നമ്മൾ പിന്നെ മാസ്റ്റർ പ്ലാൻ എടുത്ത് നോക്കുക, ടൗൺ പ്ലാനിങ്ങിന്റെ മാസ്റ്റർ പ്ലാൻ എടുത്ത് നോക്കുക. അങ്ങനെ നമ്മൾ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ കുറിച്ച് നമ്മൾ കേൾക്കാത്ത എന്തെങ്കിലും ഉണ്ടോ, ആദ്യമേ തന്നെ ഈ പ്രോപ്പർട്ടി എങ്ങനെയാണ് അവരിലേക്ക് വന്നത്, അത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊഫൈൽ ചെയ്ത് നോക്കി വരുമ്പോൾ ഈ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിക്കകത്ത് ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ പല പ്രോപ്പർട്ടിയും വാങ്ങിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ റിസ്ക് അറിയുന്നത്. ഒരു റിസ്ക്കും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് എലിമിനേഷന്റെ ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ മുടക്കിയിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്ക് റിസ്ക് എലിമിനേഷൻ. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിനകത്തെല്ലാം എംപ്ലോയീസിനെല്ലാം നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം. കൺസ്ട്രക്ഷൻ വർക്ക് സൈറ്റിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ നമ്മൾ ഇത് കൊടുക്കാനായിട്ടുള്ള നമ്മൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുത്തിരിക്കണം. അപ്പൊ അത് നമുക്കുള്ളൊരു റിസ്ക് എലിമിനേഷനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നിഖിലിന് കൂടുതലായിട്ട് പറയാൻ പറ്റും. നമുക്കൊരു ഒരു നല്ല ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നത് എന്തുവാണ്? അതും ഒരു റിസ്ക് എലിമിനേഷനാണ്. കാരണം നമ്മൾ ഓർക്കാപ്പുറത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മക്കള് ഒരു അവരുടെ 10-26 വയസ്സ് വരെ അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഷുറൻസ്. അപ്പൊ നമ്മൾ ഇൻഷുർ ചെയ്യുന്ന അവിടെ കുട്ടികളുടെ എഡ്യൂക്കേഷനാണ്. അപ്പൊ അവിടെ റിസ്ക് ആണ് നമ്മൾ അതുവഴി ഇൻഷുർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനകത്തും നമുക്ക് ഇൻഷുറൻസ്, വാഹനം. വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ഭയങ്കര വില കൂടിയ വാഹനം വാങ്ങിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ എന്താണ് കോംപ്രിഹെൻഷൻ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അപകടം പറ്റിയ നമ്മൾ മുഴുവൻ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഇൻഷുറൻസ് എടുക്കുന്നത്? നമുക്ക് റിസ്ക് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വലിയ വലിയ ബിസിനസ്സിനകത്ത് നമുക്ക് ഹെഡ്ജിങ് ഒക്കെയാണ്. ഗ്ലോബൽ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ഹെഡ്ജ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. ഷെയർ മാർക്കറ്റിനകത്ത് നമുക്ക് ഹെഡ്ജ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ റിസ്ക് എലിമിനേഷൻ ടെക്നിക്സ് ആണ്. ഇങ്ങനെ പറയുമ്പോൾ റിസ്കിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്കത് ബിസിനസ് ടു ബിസിനസ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വലിയ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടന്റ് തന്നെ വെക്കാം. അപ്പൊ കൺസൾട്ടന്റ് അവർ പറയും ഇന്ന റിസ്കുകൾ നമുക്ക് വരാനുണ്ട്, ആ റിസ്കുകൾ. പിന്നെ നമുക്ക് മാർക്കറ്റ് റിസ്കുകൾ. അപ്പൊ ഈ ഉദ്ദേശിക്കുന്നവരത് വിറ്റുപോയില്ലെങ്കിൽ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 10 വർഷത്തേക്കൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് അണ്ടർ റൈറ്റ് ചെയ്ത് തരുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പർച്ചേസ് എഗ്രിമെന്റ് ചെയ്ത് വെക്കുന്ന കേസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് റിസ്ക് ഒഴിവാക്കാവുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത് കേസ് ബൈ കേസ് നോക്കേണ്ടതായിട്ട് വരും. ഏതായാലും എനിക്ക് തോന്നുന്നത് മിസ്റ്റർ നിഖിൽ നിങ്ങൾക്ക് ഒരു നല്ല കൺസൾട്ടന്റ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ഷെയർ മാർക്കറ്റിൽ വളരെ പിന്നെ ആഴത്തിലുള്ള അറിവുണ്ട്. പിന്നെ നല്ല പറഞ്ഞാൽ വളരെ സൗമ്യനാണ്. പിന്നെ എന്റെ എന്റെ റിസോഴ്സസിലേക്കൊക്കെ ഒരുപാട് റീച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എന്താണ് ബില്ലിയനയർ മൈൻഡ് സെറ്റ് പോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ പുസ്തകങ്ങൾ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഇതിൽ പിന്നെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല നേട്ടമാകുന്നോണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വിശ്വസിക്കാവുന്ന കൺസൾട്ടന്റിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. നല്ല ലോയറെ കിട്ടുക എന്ന് പറഞ്ഞാലും വിശ്വസിക്കാവുന്ന ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അപ്പം എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഓൾവേസ് ബി ഇൻ ടച്ച് വിത്ത് യു. തീർച്ചയായിട്ടും അപ്പൊ ഒരു നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ പോലും ബി ഇൻ ടച്ച് വിത്ത് യു. അപ്പൊ ഇതിൽ നിന്ന് പല പ്രോഗ്രാമിൽ നിന്നും നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അധികം നമുക്ക് ഈ മറ്റുള്ളവരുടെ അറിവ് നമ്മുടെ മനസ്സിൽ വന്നെങ്കിലല്ലേ നമുക്ക് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഐഡിയക്ക് വേണ്ടി ഇങ്ങനെ പരതുമ്പോ നമുക്ക് ഐഡിയാസ് വരാൻ തുടങ്ങും. ഒരുപാട് പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചൊക്കെ പരിമപ്പെട്ടു വരാം. ഏതായാലും പിന്നെ നിഖിലിന് പ്രത്യേകമായും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാൻ സാറിന് നേരത്തെ പറഞ്ഞതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ഉണ്ട് ബിസിനസ് എന്താണ് എന്റെ പേര് ബിസിനസ് വിജയ രീതികൾ എന്ന് പറഞ്ഞിട്ട്. ഇത് നേരത്തെ പറഞ്ഞ 12 ബുക്കിൽ പെട്ട ഒരു ബുക്കാണ്. അപ്പൊ ഇതില് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് അതൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒത്തിരി റിസോഴ്സസ് ലൈഫ് ലൈനിന്റെ തന്നെ നമുക്ക് ഭാഗമായിട്ട് അവൈലബിൾ ആയിട്ട് ഉള്ളതുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവൻ മൈൻഡ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് ശരിക്കും ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് പോയിട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ കുറെ എന്താ പറയാ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര വ്യത്യാസങ്ങളൊക്കെ സോൾവ് ആയി കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഒരു ഐ ഓപ്പണർ ആയിരിക്കും. റിലേഷൻഷിപ്പ് നന്നാവും. അല്ലാന്നുണ്ടെങ്കിൽ വെൽത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു 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 സെറ്റ് ഓഫ് ബുക്സ് സാറ് അതിൽ ഒത്തിരി എക്സസൈസുകളുണ്ട്. അത് നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻ കോമൺ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കൂടി വരും. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും ഒരു 15 മിനിറ്റ്സ് എടുത്തു. എന്നാൽ എല്ലാവരും ഇത്രയധികം ജോയിൻ ചെയ്തവർ എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടായി, അതിന് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. കുറച്ച് ചാറ്റിൽ ചോദിച്ചവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടെന്നെങ്കിൽ നിഖിൽ അറ്റ് ടോക്സ് വിത്ത് മണി എന്നുള്ള ഇമെയിലിലേക്ക് അതൊന്ന് അയച്ചു തന്നാൽ മതി, അതിനുള്ള ഉത്തരം തരാൻ. എസ്പെഷ്യലി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ വിജയൻ സാറിന് സ്പെഷ്യൽ താങ്ക്സ്. അപ്പൊ എനിക്ക് വിജയൻ സാറ് ഒത്തിരി അധികം ഗുണം എനിക്ക് തന്നിട്ടുള്ള ഒരു ആളാണ്. കാരണം ഞാന് വിജയൻ സാറിന്റെ എനിക്ക് ഒരു 5 വർഷത്തോളം ഞാൻ ആദ്യമായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് ബില്ലിയനെയർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് 4 ദിവസം ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞോടി എന്താ പറയാ, തലയൊക്കെ ഒരു വഴിക്കായി. കാരണം ഇത്രയും ചിന്തിക്കാനും എല്ലാരും ഇപ്പോഴും ഞാൻ ആ ബുക്ക് എടുത്തിട്ട് ഇടയ്ക്ക് പറയാറുണ്ട്. എന്നോട് സാറ് തന്നെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഉപയോഗിച്ച് 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 നശിഞ്ഞു പോണെന്ന്. നമ്മളിങ്ങനെ അപ്പൊ എനിക്ക് തന്നെ സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ 4 വർഷം 5 വർഷത്തോളമായി ഇപ്പോഴും ആ ബുക്ക് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റിൽ എന്നെ സംബന്ധിച്ച് ഒരു 1 of the Bible നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു എന്താ പറയാ മുന്നോട്ട് പോക്കിന് സാധിക്കുന്നത്. അപ്പൊ എനിക്കെപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ട് വിജയൻ സാറിനെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നുള്ളത്. അപ്പൊ അതിന്റെ പേരിലാണ് പണ്ട് ഒരുമിച്ച് വീഡിയോ ചെയ്ത്, അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്രാവശ്യം ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി റിക്വസ്റ്റ്. അപ്പൊ സാറ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എഗ്രി ചെയ്യും. സാറ് ഇത്രയും നേരം 1 മണിക്കൂറിന് പറഞ്ഞു തന്നിട്ടും 15 മിനിറ്റ് എക്സ്ട്രാ നമുക്ക് വേണ്ടി തന്നതിന് സാറിന് സ്പെഷ്യൽ താങ്ക്സ്. എന്റെ പേരിലും എല്ലാവരുടെ പേരിലും സാറ് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു, ഒരു സ്മോൾ കേസിനെ കുറിച്ച് സാർ ഇപ്പൊ ഒന്ന് പറഞ്ഞു തരണം. അതില് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓൾ വെദർ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്. കാരണം നമുക്കൊന്ന് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കാര്യമായിട്ട് റിസ്ക് എടുക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോ അതുകൊണ്ടാണ് സാറിന് ഓഫീസ് എവിടെയാണ് പറഞ്ഞാൽ? വൈറ്റില. ഞാൻ ആലുവ സ്വദേശിയാണ്, അപ്പൊ അടുത്ത സ്ഥലത്താണ് വൈറ്റിലെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ ഞാൻ ഇതിലെ ഒരു സംശയം കൂടി എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് ലേറ്റ് ആയി പോയി. അതിപ്പോ പോയ സമയം നമുക്ക് പറഞ്ഞിട്ട് കയറില്ല. അപ്പൊ എന്റെ കുട്ടികൾ മകനൊക്കെ വേണ്ടി SIP മതിയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ SIP ഏത് സെലക്ട് ചെയ്യണം, ഏത് കമ്പനി നമ്മൾ എടുക്കണം, അതിനെ കുറിച്ച് കൂടെ അറിവ് കിട്ടാനായിട്ട് ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ സഹായിക്കാറുണ്ട്. നമുക്ക് ഗ്രോത്ത് ഉള്ളതും ഇനി ഫ്യൂച്ചറിൽ, അപ്പൊ അതിനെ കുറിച്ച് സാധാരണ നമ്മളെ പോലുള്ളവർക്കിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലല്ലോ. അതൊരു അഡ്വൈസറും ഉപയോഗം ആവശ്യമാണ്. എത്ര വയസ്സുണ്ട്, അതേപോലെ എത്രയും ചെയ്യാൻ പറ്റും, എത്ര കാലത്തേക്ക് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽസ് എടുത്താൽ അവര് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തോളും എങ്ങനെ ചെയ്യണം. അതിന് നമ്മളിപ്പോ ഓൺലൈനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യേണ്ടത് ഓഫീസിൽ ഒന്നെല്ലാം ചെയ്തു തരും. നമ്മളി കൂടെ തന്നെ ഓൺലൈനിൽ കൂടെ ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാ മതി ഇതെല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ ആയിക്കോട്ടെ. താങ്ക് യു സാർ. നിഖിൽ സാറിന്റെ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് തരുമോ? എന്റെ ഒരു വാട്സ്ആപ്പ് നമ്പർ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ, 7788 എന്നുള്ളത്. നിങ്ങൾ ആ ഇമെയിൽ അയച്ചാൽ മതി, അതിനുള്ള ഉത്തരം അവിടെ നിന്ന് തന്നോളൂ. കാരണം ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തേക്കുന്നു. ആ ഓക്കെ ഓക്കെ. ഞാൻ വേറെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ല. അല്ല, ആ നമ്പറിലെ പ്രശ്നം അതാണ്. കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങക്ക് വാട്സപ്പ് ബ്ലോക്ക് ചെയ്യും. കാരണം ഒത്തിരി മെസ്സേജ് വരുന്നതിന്റെ പേരില് ഇപ്പൊ ടെമ്പററി ആയിട്ട് വാട്സപ്പ് ബ്ലോക്ക് ചെയ്തേക്കുന്നു. അപ്പൊ എന്തുണ്ടെങ്കിലും ആ നിഖിൽ ടോക്സ് വിത്ത് മണി എന്നുള്ള ഇമെയിലേക്ക് അയച്ചു കഴിഞ്ഞാല് വിളിക്കുകയും ചെയ്യും. ഇൻ കേസ് എന്റെ അടുത്ത് ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ അതും അതില് ഉണ്ടാവും. അതില് വേറെ ഒരു നമ്പർ ഇല്ലേ കോണ്ടാക്ട് ചെയ്യാൻ? എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്. ഞാൻ പേഴ്സണൽ നമ്പർ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അല്ല, അത് ആ ഇമെയിലിൽ അയച്ചോ. ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. സാറിനെ ഞാൻ 1 മാസം കൂടെ ജോയിൻ ചെയ്തു സാറുമായിട്ട്. പക്ഷെ ഞാൻ SIP തുടങ്ങാൻ സാധിച്ചു. ഒരു കാര്യം ചെയ്ത് ബിജു അല്ലേ പറഞ്ഞത്? അപ്പൊ ബിജുവിന് ഒന്ന് ഞാന് ബിജു ഒന്ന് ഒരു ഒരു വൺ ലൈനർ നിഖിൽ ടോക്സ് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഹായ് ബിജു പറഞ്ഞാൽ മതി. ശരി, ഓക്കെ, താങ്ക് യു.
പിന്നെ ഞാനും കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു റീച്ച് ചെയ്യാനായിട്ട്. സാറിന്റെ ആ 1 crore ചലഞ്ച് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കത് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ഇതായിട്ട്. പക്ഷെ ഡിമാറ്റ് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു. പക്ഷെ പുതിയ ഇതിലേക്ക് പുതിയൊരാളായതുകൊണ്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. സാറിന്റെ ശരിക്കും ഒരു അഡ്വൈസ് അതിൽ ആവശ്യമുണ്ട്. എനിക്കൊരു 5-year പ്ലാൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് SIP ഏതാണെന്നുള്ള റെക്കമെൻഡേഷൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഇമെയിൽ ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇമെയിലിലേക്ക് അയച്ചാൽ മതി, നമുക്ക് കാണാം. അപ്പൊ വിജയൻ സാർ എന്നെ ഞാൻ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞോളാം എല്ലാവരുടെയും പേരിൽ. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം, ശുഭ എന്താ പറയുക, നല്ലൊരു വീക്കെൻഡ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്.